In a wonderland without aim.
വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, താങ്ക് യു സോ മച്ച്. ലൈവ് വാച്ച് ചെയ്യുന്ന ആൾക്കാർ കുറവാണെന്നറിയാം, നമ്മൾ വേറൊരു ചാനലാണെന്നും. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ചെന്നൈയിൻ എഫ് സി വേഴ്സസ് എസ് സി ഈസ് ബംഗാൾ ടേർ മാച്ചാണ്. ആഫ്റ്റർ എ ലോങ് ടൈമാണ്, ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഗ്യാപ്പിന് ശേഷം ഐ എസ് എൽ കമൻട്രി പറയാൻ വന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. സ്റ്റേ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി, താങ്ക് യു സോ മച്ച്. ഈസ് നാജിയ ഷ്രഫീഖ് ഫോർ വാച്ചിങ് നൗ, താങ്ക് യു സോ മച്ച്. എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്, ഫൈവ് പീപ്പിൾസ് വാച്ചിങ് ആണ്, താങ്ക് യു സോ മച്ച്. അവിടെ ചെന്നൈയിൻ എഫ് സി വേഴ്സസ് എസ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം നിന്നിലായി തുടരുകയാണ്. ഏകദേശം 10 സെക്കൻഡിലേക്ക് കളി എത്തുമ്പോൾ ഡോണ്ട് നോ വാട്ട് ഗോണ ഹാപ്പൻ, എസ് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് മത്സരം ജയിക്കാൻ പറ്റുമോ അതോ. ആൻഡ് 20-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നമ്മുടെ മറ്റേ ചാനലിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഫൈവ് പീപ്പിൾസ് വാച്ചിങ് ആണ്. എസ് സി ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് ചെന്നൈയിൻ എഫ് സി നിന്നിലാണ് രണ്ട് ടീമുകളും. ത്രീ വാച്ചിങ് നൗ. സോ ചെന്നൈയിൻ എഫ് സി വേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ എടുത്തു നോക്കുകയാണ്. ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഈസ്റ്റ് ബംഗാൾ കളിക്കുമ്പോൾ മാക്സിമം എന്താ ലോസ്ലെസ് ആയിട്ടുള്ള റൺ, അതായത് ഇതുവരെ കളിയിൽ തോക്കാത്ത, അതായത് ഏകദേശം 6 മത്സരങ്ങളായിട്ട് ഇതുവരെ തോൽവി എന്താണെന്ന് ഈസ്റ്റ് ബംഗാൾ അറിഞ്ഞിട്ടില്ല. ചെന്നൈയിൻ എഫ് സി ബ്ലൂ ജേഴ്സിയിലാണ് വരുന്നത്, ഈസ്റ്റ് ബംഗാളായിട്ട് അവരുടെ വൈറ്റ് ജേഴ്സിയിലും ഇറങ്ങുന്നുണ്ട്. എവേ കിറ്റ് ചെന്നൈയിൻ എഫ് സിയുടെ വൈറ്റ് ജേഴ്സിയാണ്, പക്ഷേ ഇന്ന് ഹോം മത്സരം വരുന്നത് ചെന്നൈയിൻ എഫ് സിക്ക് ആയതുകൊണ്ട് സോ ദേ ഹാവ് ബ്ലൂ ജേഴ്സി ആൻഡ് എസ്ഇസ് ബംഗാൾ വിത്ത് വൈറ്റ് ജേഴ്സി. എസ്ഇസ് ബംഗാളിന്റെ ലെഫ്റ്റിംഗിൽ കൂടെ നല്ലൊരു മുന്നേറ്റം കാണിയപ്പോൾ. ത്രീ വാച്ചിങ് നോ, താങ്ക് യു സോ മച്ച് ഗൈസ്. ചെന്നൈ എഫ് സി സ്റ്റിൽ വിത്ത് ദ ബോൾ നൗ. ജാക്കസ് മൊഗോമ ഉണ്ട് ഇന്നോടെ. വൈറ്റ് ജേഴ്സിയിൽ ഈസ്റ്റ് ബംഗാളും ബ്ലൂ ജേഴ്സിയിൽ ചെന്നൈ എഫ് സി ഇറങ്ങുമ്പോൾ മറ്റേ ചാനലിലൂടെ, എടാ മറ്റേ ചാനലുണ്ടോ, മറ്റേ ചാനലുണ്ട്. 30 സെക്കൻഡ്സിൽ ആകിട്ടുണ്ട് കേട്ടോ ഈസ്, അബദ്ധം പറ്റിയതാണ്. 30 സെക്കൻഡ് കഴിഞ്ഞ് കമൻറ്റ് നിങ്ങൾക്ക് അയച്ചാൽ ഞാൻ റിപ്ലൈ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആർട്ടിക്കൽ സാർ മറ്റേ ചാനൽ ഉണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയായിരിക്കും ഇനി അതിൽ വിടുക. ബാക്കി എല്ലാ നോൺ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങൾ ഈ ചാനലിലും മറ്റ് ചാനലുകളിലൊക്കെ ആയിട്ട് ആയിരിക്കും വരുന്നത്. ത്രീ വാച്ചിങ് നോ, വാച്ചിങ് ഒക്കെ കുറവാണ്. ഓക്കെ, ചെന്നൈ എഫ് സി നിൽ, എസ് ഈസ്റ്റ് ബംഗാൾ നിൽ. സ്റ്റിൽ നിന്നിലാണ് ഏകദേശം 29 പ്ലേയർ. ഓക്കെ, ചെന്നൈ എഫ് സി ലാസ്റ്റ് മത്സരത്തിൽ ഒഡീഷ എഫ് സി ആയിട്ടാണ് കളിച്ചത്. ഒഡീഷ എഫ് സി ആയിട്ടുള്ള കളിയിൽ 2 ഗോളുകൾക്ക് 1 ഗോളുകൾ മാത്രമാണ് മറുപടിയായി കിട്ടിയത്. സോ ചെന്നൈ എഫ് സി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടീമാണ്. അത് എന്താ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിയായിരിക്കും ഇനി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ബ്ലാസ്റ്റേഴ്സിനെ മാത്രം ചാനലാക്കാനാണ് പ്ലാൻ. സോ ഇതൊരു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഷാബാ ലാസ്ബോ അവിടെ കാണാം, ചെന്നൈ എഫ് സിയുടെ ഹെഡ് കോച്ചാണ് ഷാബാ ലാസ്ബോ. സോ 2.5 മിനിറ്റ് പിന്നിടുന്നു, ഇതുവരെ കളിയിൽ നല്ലൊരു ഇമ്പാക്ട് എന്ന് ചോദിച്ചാൽ എസ് ഈസ് ബംഗാൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. ഫോർ വാച്ചിങ് നോ, താങ്ക് യു സോ മച്ച് ഗൈസ്. എനിവേ
കമന്റ് സ്പീഡ് കൂട്ട് എടാ, അതൊരു ചെറിയ അബദ്ധം വരികയാണ്. 30 സെക്കൻഡ് ലാഗ് ഇട്ട് ചെറിയ മണ്ടത്തരമായി പോയി എന്ന് തോന്നുന്നു. ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് ആരുമില്ലല്ലോ. സെറ്റാവുള്ള സെറ്റാവും. 3 മിനിറ്റ് പിന്നിടുന്നു. ചെന്നൈ എഫ് സി നിൽ ഈസ്റ്റ് ബംഗാൾ നിൽ നിൽ. രണ്ട് ടീമുകളും നിൽ നിലാണ്. സോ എന്താകുമെന്ന് കണ്ടറിയണം. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ എസ് ഈസ്റ്റ് ബംഗാളിന് മസ്റ്റ് വിൻ മാച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എസ് ഈസ്റ്റ് ബംഗാളിന്റെ മത്സരം. ലാസ്റ്റ് 2 മത്സരങ്ങളും സമനിലയിലാണ് കൂടുതൽ നേടിയ പോയിന്റ് ടേബിൾ മുഷാക്കാൻ മുത്ത എന്ത് പറ്റി. ഇന്നലെ മുതൽ 2 ദിവസമായിട്ട് ലൈവ് ഇല്ലായിരുന്നടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് വേറൊരു ചാനലാണ് കേട്ടോ. സോ 3.5 മിനിറ്റ് പിന്നിടുന്നു. എസ് ഈസ്റ്റ് ബംഗാൾ ചെന്നൈ എഫ് സി മത്സരം പുരോഗമിക്കുമ്പോൾ നിൽ നില്ലാണ്. ബെവറാണ് ബംഗാൾ. ബംഗാൾ നല്ലൊരു ഫോമിൽ തന്നെയാണ്. കാരണം സീസണിൽ വിൻലെസ് ആയിട്ട് റൺ തുടർന്നുകൊണ്ടിരുന്ന ചെന്നൈ എസ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ഏറെ തിരിച്ചാണ്. ലാസ്റ്റ് 6 മത്സരങ്ങളിലും മറ്റു ഇവർ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എസ് ഈസ്റ്റ് ബംഗാൾ അത്യാവശ്യം സെറ്റ് ടീമായിട്ട് മാറിയിരിക്കുന്നത്. അതായത് സീസണിൽ പുതുതായിട്ട് വന്നപ്പോൾ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നു എസ് ഈസ്റ്റ് ബംഗാളിന്. കാരണം സ്റ്റേബിൾ ആകുന്ന സമയം, ഇതുവരെ ഐ എസ് എല്ലിൽ കളിച്ചിട്ടില്ലാത്ത ഒരു ടീം പെട്ടെന്ന് വന്ന് ഐ എസ് എല്ലിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ആക്സിഡന്റ് നിന്ന് എനിക്ക് കുഴപ്പമില്ല, എന്നാലും മൈ ഫ്രണ്ട് ഓപ്പറേഷൻ വേണോ. ഓ സീനാണോ ആർട്ടിക്യൂസ് ആണ് മുട്ടെ. മെമോ ഒരു ഫൗൾ വിസിൽ ഏറ്റു വാങ്ങിയാണ്. മെമോ മൂറ ബ്രൈറ്റിനെയാണ് അവിടെ ഫൗൾ ചെയ്തത്. മെമോ ബ്രൈറ്റിനെ അവിടെ ഫൗൾ ചെയ്തത്. മെമോ അവിടെ ഒരു യെല്ലോ കാർഡ് മേടിച്ചിരിക്കുകയാണ്. ഓ നമുക്ക് 11 ലേക്ക് ഒന്ന് പോകും. ചെന്നൈ എഫ് സി വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ 11 നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ എഫ് സിയുടെ ഫോർമേഷൻ 4-2-3 വേണ്ട ഫോർമേഷനാണ് ചെന്നൈ എഫ് സി കളിക്കുന്നത്. വിശാൽ ഖേത്ത് ആണ് ഇന്നും ഗോൾ കീപ്പർ ചെന്നൈ എഫ് സിയുടെ. റീഗൻ സിംഗ് ഡിഫൻഡർ എലിസാവിയ, എനീസ് ഇപ്പോവിക്, ജെറി ലാൻസ്വാല, അൻഡ്രു ഥപ്പ, മെമോ മൗറ, എഡിൻ വാൻസ്പെൽ, ലാൻസ്വാല, ചാങ്തെ, ഇസ്മയിൽ ഗോൺസാൽവസ്, ഇസ്മയിൽ ഇസ്മ ഗോൺസാൽവസ് ആൻഡ് റഹീം അലി ആണ് അവരുടെ ഫോർവേഡ് എന്ന് കളിക്കുന്നത്. രണ്ട് ഫോർവേഡും, അതായത് 4-2-3 വേണ്ട ഫോർമേഷനാണ് ചെന്നൈ എഫ് സി ഇറങ്ങുന്നത്. അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് നോക്കിയാൽ കരഞ്ജിത് സിംഗ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഗോൾ കീപ്പർ, ലാൽചുമ ഫനായി ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിഫൻഡേഴ്സ്, ദിവത്താംഗ്രി, റെമി, അതുപോലെ തന്നെ തോയ് സിംഗ്, പാണ്ഡ്യൻ ശ്രീനിവാസൻ. തോയ് സിംഗിന് ഈ സീസണിൽ അത്യാവശ്യം മികച്ച കളികളൊന്നും പുറത്തെടുക്കാൻ സാധിച്ചില്ല. ധനപാൽ ഗണേഷ് ഉണ്ട്, ഫക്തലോ ഫക്തലേ ഉണ്ട്, ജാക്കൂബ് സിൽവസ് ഉണ്ട്. ഇവരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ടെവർ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അവിടെ ചെന്നൈ എഫ് സിക്ക് ഉള്ളത്. ചെന്നൈ എഫ് സിക്കും ജയിച്ചേ തീരൂ. എസ് ഈസ്റ്റ് ബംഗാളിന്റെ ഫോർമേഷൻ നോക്കിയാൽ സെയിം ഫോർമേഷൻ. എക്സാക്ട് ആയിട്ട് ചെന്നൈ എഫ് സി ഇറങ്ങുന്ന അതേ ഫോർമേഷൻ തന്നെയാണ് ഇവിടെ എസ് ഈസ്റ്റ് ബംഗാൾ ഇറങ്ങുന്നത്. വൺ ആൻഡ് ഓൺലി ജയ്ജിത് മജുംദാർ ഉണ്ട്. ഐ എസ് എല്ലിൽ നല്ലൊരു ഗോൾ കീപ്പർ തന്നെയാണ് ദേവ്ജിത് മജുംദാർ. എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആൽബിനോ ഗോമസ് എന്ന് പറയുന്ന പോലെയാണ് ദേവ്ജിത് മജുംദാർ എസ് ഈസ്റ്റ് ബംഗാളിന്. അനിത് മുഖർജി, സ്കോട്ട് നെവിൽ, ഡാനിയൽ ഫോക്സ്, നാരായണ ദാസ്, മിലൻ സിംഗ്, അജയ് ഛേത്രി, സുരേന്ദ്ര സിംഗ്, ജാക്കോസ് മഗോമ, അന്തോണി പിലിംഗ്ടൺ, ബ്രൈറ്റ് എന്നോ ബെക്കാര, ഇതാണ് എസ് ഈസ് ബംഗാളിന്റെ 11. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് നോക്കിയാൽ മിർഷാദ് മിഷു, റാണാ ഖറാമി, റോഹൻ സിംഗ്, മാറ്റി സ്റ്റേറ്റ്മാൻ, മുഹമ്മദ് റഫീഖ്, ആരൺ ജോഷ, ഹലോവി, ഓബം സിംഗ്, ഹൗബം സിംഗ്, ജെ ജെ ലാൽപക്കൂല, ഹർമൻപ്രീത് സിംഗ്. ജെ ജെക്ക് സത്യം പറഞ്ഞാൽ സീസണിലെല്ലാം നല്ല നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ രണ്ടുപേരും മാത്രമുള്ള ലൈവ് കുറവാണ് ബ്രോ. എന്റെ കാല് വളഞ്ഞു പോയി. എടാ ഞാൻ വിളിക്കാടാ ആഫ്റ്റർ ദ മാച്ച്. സോ 6 പീപ്പിൾസ് വാച്ചിങ് നൗ, താങ്ക് യു സോ മച്ച് ഗൈസ്. എനിവേ 7 മിനിറ്റ് കളിയിരുന്നു. ചെന്നൈ എഫ് സി നിൽ എസ് ഈസ്റ്റ് ബംഗാൾ നിൽ നിൽ നിലാണ് രണ്ടുപേരും. അണി മുഖർ മഹോമ നമുക്ക് കൊടുക്കണം. ഞാൻ വിളിക്കട ആഫ്റ്റർ മാച്ച്, ഞാൻ വിളിക്കാം, മെസ്സേജ് അയക്കാം ഞാൻ. സോ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യാം. ഈസ്റ്റ് ബംഗാളിന് അനുകൂലമായ ത്രോയിൽ ലഭിക്കുകയാണ് അവിടെ. ഈസ്റ്റ് ഈസ്റ്റ് ബംഗാൾ വിത്ത് ദ ബോൾ. ഈസ്റ്റ് ബംഗാൾ ഇൻസൈഡ് ദ ബോക്സിലേക്ക് നല്ലൊരു അറ്റംപ്റ്റ് ഉള്ള ശ്രമമാണ്, പക്ഷേ ബോൾ അറ്റംപ്റ്റ് ഒന്നും സിനാകുന്നില്ല. അൽകേളപ്പൻ, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. അൽകേളപ്പൻ മുത്തേ, വെൽക്കം ടു ദ സ്ട്രീം. 7 മിനിറ്റ് കളിയിരുന്നു. ചെന്നൈ എഫ് സി നിൽ എസ്ഈസ് ബംഗാൾ നിൽ നിലാണ്. രണ്ട് ടീമുകളും നിൽ നിലാണ്. പക്ഷെ കളിയിൽ അല്പം മികച്ചു നിൽക്കുന്ന ചെന്നൈ എഫ് സിക്കെതിരെ എസ്ഈസ് ബംഗാൾ തന്നെയാണെന്ന് പറയുന്നത്. കാരണം എസ്ഈസ് ബംഗാൾ വല്ലാത്തൊരു നല്ലൊരു റൺ തന്നെയാണ് ഇവിടെ നടത്തുന്നത്. എസ്ഈസ് ബംഗാളിന്റെ അവസാന 6 വർഷങ്ങൾ തോൽക്കുക, തോൽവി എന്താണ് നടന്നിട്ടില്ല എന്നൊരു വലിയൊരു കാര്യമാണ്. മുമ്പത്തെ മോഡിനെ ഒന്നും മോഡാക്കുന്നില്ല. ആക്കിയില്ലോടാ, ഓൾറെഡി ആക്കിയില്ലോ, സീനാണേ. 7.5 മിനിറ്റ് കളിയെത്തുന്നു. ചെന്നൈ എഫ് സി നിൽ എസ്ഈസ് ബംഗാൾ നിൽ നിൽ. പെവർ പെവർ പെവർ. ഞാൻ പോകുന്നു, ഹോസ്പിറ്റലിൽ പോയിട്ട്. ഓക്കേടാ ബ്രോ. So those who are watching this live, don't forget to subscribe and like this. Surya Sachin, hi bro, welcome to the stream. Thank you so much, Muthay. Thank you so much, Muthay. I'm not a model. 10 people watching now. Thank you so much anyway.
മച്ച് ഗീസ്, താങ്ക് യു സോ മച്ച്. ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ. സോ സെവൻ വാച്ചിങ് നോ, താങ്ക് യു സോ മച്ച്. എനിവേ ഗീസ്, ഈവൻ ഇൻ ആ ചാനൽ ലിങ്ക് ഒന്ന് ഞാൻ പോസ്റ്റ് ചെയ്താൽ ഇത്ര പേര് വന്നു. താങ്ക് യു സോ മച്ച് ഗീസ്. സെവൻ വാച്ചിങ് നോ. ഡാനിയൽ ഫോക്സിനെ അവിടെ കാണാം. എട്ടാം ഇന്ത്യ കളിയെത്തിയാണ്. ചെന്നൈ എഫ് സി നിൽ ഈസ്റ്റ് ബംഗാൾ നിൽ നിന്നിലായി തന്നെ തുടരുന്നു. ഇത് ആരുടെ ചാനൽ? ഇത് നമ്മുടെ ചാനൽ തന്നെയാണ് ബ്രോ. ഒമ്പതാം മിനിറ്റിലേക്ക് കളിയെത്തുന്നു. ചെന്നൈയിൻ എഫ് സിക്ക് പ്രതികൂലമായിട്ട് എസിസ് ബംഗാളിന് അനുകൂലമായിട്ടൊരു ത്രോയിൻ ലഭിക്കുകയാണ് അവിടെ. ചെന്നൈയിൻ എഫ് സി വേഴ്സ് എസിസ് ബംഗാൾ മത്സരത്തിൽ ആര് വിജയിക്കും ആര് തോക്കുമെന്നത് അറിയില്ല. പക്ഷേ എസിസ് ബംഗാളിന് ഇന്നത്തെ മത്സരം ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ നമുക്ക് സ്റ്റാൻഡിങ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. എസിസ് ബംഗാൾ വേഴ്സ് ചെന്നൈയിൻ എഫ് സി മത്സരം പുരോഗമിക്കുമ്പോൾ തന്നെ സ്റ്റാൻഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയിൻ എഫ് സി ആറാം സ്ഥാനത്താണ്. ഇന്നത്തെ മത്സരം ജയിച്ചാൽ സാധിച്ചാൽ 17 പോയിന്റുമായിട്ട് അവർ ഹൈദരാബാദിനെ പിന്തള്ളി നാലാം സ്ഥാനത്തേക്ക് വരാൻ സാധിക്കും. അതുപോലെ എസിസ് ബംഗാളിന് 11 പോയിന്റാണുള്ളത്. 14 പോയിന്റുമായി ചെന്നൈയിൻ എഫ് സിയെ പിന്തള്ളി ആറാം സ്ഥാനത്തേക്ക് എസിസ് ബംഗാളിന് വരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 11ാം സ്ഥാനത്തേക്ക് പോയിരുന്ന ടീമിന്റെ തുടർച്ചയായ നല്ല കളികളിലൂടെ ആറാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് എല്ലിനെ സംബന്ധിച്ച് അത് വലിയൊരു കംബാക്ക് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇല്ലടാ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി നമ്മൾ അവിടെ തന്നെ കാണും. ഇത് തേടി ചെയ്യാനുള്ള ചാനലുകൾ ഒരുപാടുണ്ടാ. ഹോസ്പിറ്റൽ വിട്ടേ. ഓക്കെ ഡാ മുത്തേ. 11 പീപ്പിൾസ് വാച്ചിങ് നൗ, താങ്ക് യു സോ മച്ച്. എനിവേ ഗൈസ്, 10ാം മിനിറ്റിലേക്ക് കളിയെത്തുമ്പോഴും ചെന്നൈയിൻ എഫ് സിക്ക് നല്ല ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. എസ്സീസ് ബംഗാൾ ആവട്ടെ ബോക്സിലേക്ക് വൻ കുതിപ്പുകൾ നടത്താറുണ്ട്. ഇവർ എസ്സീസ് ബംഗാൾ ഡിഫൻസ് ആണെങ്കിലും അത്യാവശ്യം സ്ട്രെങ്തൻ തന്നെയാണ് അവിടെ. ഒരു 30 സെക്കൻഡ് ലാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അറിയാതെ. അപ്പോൾ ആ 30 സെക്കൻഡ് കഴിഞ്ഞ് നിങ്ങളുടെ കമന്റ് വായിക്കുള്ളൂ. സോറി സോറി സോറി, അറിയാണ്ടിട്ടതാണ്. ഞാൻ നോർമൽ ലാറ്റൻസിയിലാണ് വിട്ടത്. സോറി, ശ്രദ്ധിച്ചിരുന്നില്ല. 10ാം മിനിറ്റിലേക്ക് കളിയെത്തുമ്പോൾ ചെന്നൈയിൻ എഫ് സിന്നിൽ ജെറിയുടെ ഒരു ത്രോയിൻ ആണ് അവിടെ വരുന്നത്. ജെറി വിത്ത് ദ ബോൾ നൗ. എനിവേ, 10 പീപ്പിൾസ് വാച്ചിങ് നൗ, താങ്ക് യു സോ മച്ച് ഗൈസ്. എസ്സീസ് ബംഗാൾ വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരം പുരോഗമിക്കുന്നു. ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു മത്സരമായി മാറുകയാണ്. എങ്ങനെയാണോ അതായത് ആദ്യ 10 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എസ്സീസ് ബംഗാൾ മത്സരം നടന്നപ്പോൾ, എസ്സീസ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം നടന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയാണ് അവസാന സമയത്ത് ഗോൾ അടിച്ചത്, അതുപോലെയാണ് എസ്സീസ് ബംഗാൾ അവസാന സമയത്ത് വന്ന് ഗോൾ അടിച്ചത്. അന്നത്തെ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ജീസണോ മറ്റുമാണ് ഒരു ഹെഡർ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വന്നടിക്കുന്നത്. അവിടെ സൂപ്പർ സബായി മാറുകയായിരുന്നു അവിടെ എസ്സീസ് ബംഗാളിന്റെ പ്ലെയറും. എന്താ മച്ചാനെ പുതിയ മുഹമ്മദ് ഷാക്കിർ മച്ചാനെ ഞാൻ മറ്റേ ചാനൽ കേരളത്തിൻ്റെത് മാത്രമാക്കി വിടാം എന്നുള്ള രീതിയിലാണ്. അപ്ഡേറ്റ്സ് മാത്രമായിരിക്കും ഇടുക, ഐ എസ് എൽ അപ്ഡേറ്റ്സ് ആയിരിക്കും അതിലിടുക. സോ എനിവേ, ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. 11ാം മിനിറ്റിലേക്ക് കളിയെത്തുന്നു. എസ്സീസ് ബംഗാളിൽ ചെന്നൈയിൻ എഫ് സി സ്റ്റിൽ നിന്നിലാണ്. എനിവേ, ചാനൽ കണ്ടുപിടിച്ച് വന്ന മുത്തുകൾക്കെല്ലാം നന്ദി, താങ്ക് യു സോ മച്ച് ഗൈസ്. എനിവേ, ബോൾ പോസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എസ്സീസ് ബംഗാളും ചെന്നൈയിൻ എഫ് സിയും ഏകദേശം ബോൾ പോസ്റ്റിന് ഈക്വൽ ഈക്വൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വൽ അല്ല. എസ്സീസ് ബംഗാൾ നേരിയൊരു മുന്നേറ്റം ഉണ്ട് എന്ന് തന്നെ പറയാം. എസ്സീസ് ബംഗാളിന് ബോൾ പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എസ്സീസ് ബംഗാളിന്റെ കളി വല്ലാണ്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈവൻ ആ ടീം കോമ്പിനേഷൻ ഈ സീസണിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് എന്താ പറഞ്ഞ നെഗറ്റീവ് അടിച്ച ഒരു ടീമാണ് എസ്സീസ് ബംഗാൾ. അത് ഐ ലീഗിൽ നിങ്ങൾ വന്നിട്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് നെഗറ്റീവ് അടിച്ച ഒരു ടീം. അവസാന 6 മത്സരങ്ങളിൽ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളിൽ തോക്കാതെ ഉള്ള മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ ലെവലാണ് എസ്സീസ് ബംഗാൾ എന്ന് മനസ്സിലായി. കാരണം അത്യാവശ്യം നല്ല ടീമാണ്. ഈവൻ ഈ സീസൺ കപ്പ് അടിച്ചില്ലെങ്കിലും അടുത്ത സീസൺ പ്ലേ ഓഫ് കളിക്കാൻ ചാൻസ് ഉള്ള ടീമിനെയാണ് എസ്സീസ് ബംഗാൾ തെളിയിച്ചിരിക്കുകയാണ്. 4.1K സബ്ബേ ഉള്ളൂ. അതൊക്കെ പോട്ടറാ, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരും. നിങ്ങളുടെ സ്നേഹം ഉണ്ടല്ലോ, അത് മതി. അക്കസ് മഹോമ അടക്കണം. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ട് വന്നതാണ്. താങ്ക് യു സോ മച്ച്. സിക്സ് പീപ്പിൾസ് വാച്ചിങ് നോ, താങ്ക് യു സോ മച്ച് ഗീസ്, താങ്ക് യു സോ മച്ച്. എനിവേ, ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ മറ്റവർക്കും നന്ദിയുണ്ട്, താങ്ക് യു സോ മച്ച് ഗീസ്. സുനിൽ ജി, ആ എക്സ്പെഷ്യലി പറയേണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ മത്സരത്തിന്റെ പ്രീ മാച്ച് വീഡിയോ എന്തായാലും നാളെ ഉണ്ടാകുന്നതാണ്. അപ്പൊ കട്ടക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ കുറച്ച് ദിവസമായിട്ട് പ്രീ മാച്ച് വീഡിയോ അങ്ങനെ അപ്ഡേറ്റ് ഒന്നും തന്നില്ല. കുറച്ച് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. സോ നമുക്ക് നോക്കാം എന്തായാലും. നാളെ പ്രീ മാച്ച് ഉണ്ടായിരിക്കും. ബംഗളൂരു എഫ് സി വേഴ്സസ് എസ്സീസ് ബംഗാളിന്റെ പ്രീ മാച്ച് റിവ്യൂ നാളെ ഇടുന്നതായിരിക്കും. 13ാം മിനിറ്റിലേക്ക് കളിയെത്തുന്നു. ചെന്നൈയിൻ എഫ് സി നിൽ എസ്സീസ് ബംഗാൾ നിൽ നിന്നിലാണ്. ഈ മത്സരത്തിലും
എസ്ഈസ്റ്റ് ബംഗാളിനെ സമനിലയോ ജയമോ പിടിക്കാൻ സാധിച്ചു. എസ്ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരത്തിലെ ജയമാണ് എങ്കിൽ ആറാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും, പ്ലേ ഓഫ് ചാൻസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എസ്ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. പക്ഷേ മാക്സിമം സമനിലയാകുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത് വലിയൊരു ഗുണവുമാണ്. സോ നമുക്ക് മത്സരം കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടേബിളിലെ ഇപ്പോഴത്തെ എസ്ഈസ്റ്റ് ബംഗാളിനെ ചെന്നൈനെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരം സമനിലയായി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ചാൻസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം ഇന്നത്തെ മത്സരത്തിന്റെ ഫൈനൽ വിസിറ്റ് മുടങ്ങുന്നത് വരെ നമുക്ക് ആദ്യമാണ് സമനിലയാണെങ്കിൽ ഗോളിന്റെ സമനിലയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത്. സോ 13-ാം മിനിറ്റിലേക്ക് എത്തുന്നു ചെന്നൈയിൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ നിൽ നിൽ. അവിടെ നമുക്ക് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഫിക്സൽ ഞാൻ മാച്ചിന്റെ അടുത്തിട്ട് നോക്കിയിട്ട് പറയാം ഗൈസ്. അവിടെ സ്ക്വാഡിലെ കാര്യം പറയാം. സോ ലൈവ് വാച്ചിന് കമന്റ് ഇടൂ ഗൈസ്. നെക്സ്റ്റ് മാച്ചിൽ ഫക്കൊണ്ടോ ഉണ്ടാവില്ല എന്ന് എല്ലാവരും പറയുന്നു. അൽ കേളപ്പൻ അറിയില്ലല്ലോ ഇവിടെ എന്താണ് കാര്യം എന്ന്, നമുക്ക് നോക്കാൻ എനിക്ക് അറിയില്ല എന്താണ് പ്രശ്നമെന്ന് അറിയില്ല. സോ വി ഹാവ് ടു വെയിറ്റ്. ലൈനപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ എസ് ഈസ്റ്റ് ബംഗാളിന്റെ ലൈനപ്പിൽ അനിരുദ്ധ് ഥാപ്പ ഉണ്ട്. ഞാൻ അനിരുദ്ധ് ഥാപ്പയെ കണ്ടില്ല ഇന്ന് കളിയിൽ, ശരിക്കും അനിരുദ്ധ് ഥാപ്പയെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. നല്ല രീതിയിൽ അറ്റംപ്റ്റ് ഉണ്ട് അവിടെ എസ് ഈസ്റ്റ് ബംഗാൾ, നല്ല രീതിയിൽ അറ്റംപ്റ്റ്സ് നടത്തുന്നുണ്ട്. അവർക്ക് ഇന്ന് ജയിച്ച് തീരും. കാരണം പോയിന്റ് ഇവിടെ എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്താ പറയുക, ആറാം സ്ഥാനത്തേക്ക് ഇന്ന് കുതിച്ചു കയറുക എന്നുള്ള എസ് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് ശ്രമകരമായ ഒരു കാര്യമാണെങ്കിലും ദേ ഹാവ് ടു വിൻ ദിസ് മാച്ച്. കാരണം ഇന്നത്തെ മത്സരത്തിൽ ജയിക്കാൻ സാധിച്ചാൽ ആറാം സ്ഥാനം എന്നുള്ളത് ചെന്നൈയിൻ എഫ് സിയെ പിന്തള്ളിയാണ് ആറാം സ്ഥാനത്തേക്ക് കയറാൻ ചാൻസ് ഉള്ളത്. അതായത് 11 പോയിന്റുള്ള എസ് ഈസ്റ്റ് ബംഗാൾ ഇന്നത്തെ മത്സരം ജയിച്ചാൽ 14 പോയിന്റുമായി ആറാം സ്ഥാനത്ത് അല്ലെങ്കിൽ ചെന്നൈയിൻ എഫ് സിയോടൊപ്പം 7-ാം സ്ഥാനത്ത് എത്താൻ സാധിക്കും. ബംഗളൂരു എഫ് സി നേരെ പുറകിലേക്ക് പോകും. ബംഗളൂരു എഫ് സിയുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാഡാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം എസ്ഈസ്റ്റ് ബംഗാൾ ജയിച്ചു കഴിഞ്ഞാൽ ബംഗളൂരു എഫ് സിയെ സംബന്ധിച്ച് അത് വൻ വിഷയമായി കാരണം അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വൻ പ്രഷറുമായി മാറും. സോ മാക്സിമം എല്ലാം സമനിലയിൽ ഒതുങ്ങിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വൻ ഗുണമായിരിക്കും. അടുത്ത മത്സരത്തിലും അവിടെ രാഷിക്കുറിങ്ങിയൻ ഉണ്ടാവില്ല എന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്. കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം ജയിക്കാൻ ഭയങ്കര ചാൻസ് ഉള്ള ഗോളിലുള്ള ഒരു സമയമാണ്. അവിടെ ദേവ്ജിത്ത് മജുംദാറിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി ഒരു ഷോട്ട് വിട്ടിരുന്നു, പക്ഷേ ഗോളായി മാറിയില്ല. അത് ഏകദേശം രക്ഷപ്പെടുകയാണ് അവിടെ എസ് ഈസ് ബംഗാൾ. ചെന്നൈയിൻ എഫ് സിയുടെ പ്ലേയേഴ്സ് ഒന്നും ഇൻസൈഡ് ദ ബോക്സിലേക്ക് ശരിക്കും കയറിയിട്ടില്ലായിരുന്നു, രക്ഷപ്പെട്ട് കയറുന്നു. അവിടെ 15-ാം മിനിറ്റിലേക്ക് കളി എത്തുമ്പോൾ ചെന്നൈയിൻ എഫ് സി നിൽ എസ് ഈസ് ബംഗാൾ നിൽ നിന്നാണ് ഇന്നത്തെ മത്സരത്തിൽ ഗെയ്സ്. ഒഡീഷയ്ക്കെതിരെ 2 ഗോളുകൾ അടിച്ച പ്ലെയറാണ് അവിടെ ബ്രൈറ്റ്. സോ ബ്രൈറ്റ് ഒരു കിടിലൻ തന്നെയാണ്. ഈ ഒരു ലൈനപ്പ് അവര് പരീക്ഷിക്കാൻ ഇത്തിരി താമസിച്ചു പോയി എന്നാണ് പറയാൻ. സിക്സ് പീപ്പിൾസ് വാച്ചിങ് നോ, താങ്ക് യു സോ മച്ച്. ശരി ഗൈസ്, സോ വാച്ചിങ് ദിസ് ലൈവ് എനിവേ, താങ്ക്സ്. 16-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു ചെന്നൈയിൻ എഫ് സി നിൽ എസ് ഈസ്റ്റ് ബംഗാൾ നിൽ. ഡിമാസ് കളിക്കാത്ത തന്നെ അല്ലെങ്കിൽ നമുക്ക് പണിയാൻ അൽക്കേളപ്പൻ, അത് വലിയൊരു ചാൻസ് ആടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ജയം എന്നുള്ളത് അനിവാര്യതയാണ്. അവിടെ ആര് വന്നു ആര് പോയി എന്നുള്ളതല്ല, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ജയം അനിവാര്യതയാണ്. സോ ദേ ഹാവ് ടു വിൻ. അതെ, ആര് വന്നു ആര് പോയി എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ക് ഫാക്ടറാണ്. അവിടെ മികച്ച പ്ലേയേഴ്സ് ഒക്കെ ബംഗളൂരുവിനെ വിട്ടുവരികയാണ്. ഡിമാസ്, ആഷിഖ് കുര്യൻ, പിന്നെ സുനിൽ ഛേത്രി അത്ര ഫോമും അല്ല. സോ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം കണ്ടെത്താൻ പറ്റിയൊരു കളി തന്നെയായിരിക്കും. സോ നമുക്ക് നോക്കാം എന്തായാലും. ചെന്നൈയിൻ എഫ് സി നിൽ എസ് ഈസ്റ്റ് ബംഗാൾ നിൽ നിൽ. 16-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു. ഇതുവരെ ഒരു ഗോൾ അടിക്കാൻ രണ്ട് ടീമുകൾക്കും സാധിച്ചില്ല. കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് നടത്തുന്ന എസ് ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും ഗോൾ പൊസിഷൻ ഇപ്പോൾ ചെന്നൈയിൻ എഫ് സിക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നൊരു വലിയൊരു കാര്യമാണ്. അവിടെ ഒരു ത്രോ ഇൻ ആണ്, ചെന്നൈയിൻ എഫ് സിക്ക് അനുകൂലമായ ത്രോ ഇൻ ലഭിക്കുകയാണ്. ബ്രൈറ്റ് ഹോൾഡ് ചെയ്ത് ബോൾ പുറത്തേക്ക് പോകുമായിരുന്നു, ബ്രൈറ്റ് ഹോൾഡ് ചെയ്തോട് പുറത്തേക്ക് പോകുമായിരുന്നു. സോ ലൈവ് വാച്ചിന് ഒരു കമന്റ് ചെയ്യൂ ഗൈസ്. 17-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു ചെന്നൈയിൻ എഫ് സി നിൽ എസ് ഈസ്റ്റ് ബംഗാൾ നിൽ നിൽ. രണ്ട് ടീമുകൾ നിന്നിലാണ്. പെവർ റാൺ എസ് ഈസ്റ്റ് ബംഗാൾ, എനിക്ക് എസ് ഈസ്റ്റ് ബംഗാളിന് ഭയങ്കര ഇഷ്ടമാണ് ഗീസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻലെസ് ആയിട്ടുള്ള ടീം ഇത്ര എജ്ജാതെ കമ്പാക്കാണ് അവസാന 6 മത്സരങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്നത് കഴിയുമ്പോൾ ISL തന്നെ ടോപ്പ് 1 ടീമായിട്ട് എസ് ഈസ്റ്റ് ബംഗാളിനെ പ്രഖ്യാപിക്കാൻ പറ്റിയൊരു ടീം തന്നെയാണ് എസ് ഈസ്റ്റ് ബംഗാൾ. കാരണം ഒരിക്കലും, അതായത് നെഗറ്റീവ് പറഞ്ഞവരുടെയൊക്കെ മുഖത്തടി കിട്ടുന്ന പോലെ ആയിപ്പോയി. ആരും കമന്റ് ഇടുന്നില്ലല്ലോ. അതെ അതെ അതെ, ആരും കമന്റ് ഇടുന്നില്ല. എനിക്ക് ഫ്രീ ഫയർ ടോപ്പ് അപ്പ് ചെയ്ത് തരാമോ? വേഗം വാ, ഫ്രീ ഫയർ ടോപ്പ് അപ്പ് ചെയ്ത് തരാം മുത്തേ. ഇതിനാ മുത്തേ, ബ്രോ എന്ത്, ഇതെന്താ, ഇത് ഏതാ ചാനൽ? എടാ, ഇത് നമ്മുടെ ചാനൽ തന്നെയാണ്. ഇനി മറ്റേ ചാനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സും ലൈവും മാത്രമേ അതിലുണ്ടാവുള്ളൂ ഗൈസ്. ബാക്കി എല്ലാ ലൈവും ഈ ചാനലായിരിക്കും. ഇന്റർനാഷണൽ മാച്ചസ് ആകട്ടെ, എല്ലാ ലൈവും ഈ ചാനലായിരിക്കും. സോ 17-ാം മിനിറ്റിലേക്ക് കളിക്കുന്നു ചെന്നൈ എഫ് സി നിൽ എസ് ഈസ്റ്റ് ബംഗാൾ നിൽ നിൽ. ആൻബിനം ജെ
ചെന്നൈയിൻ എഫ് സി വേഴ്സസ് വെസ്റ്റ് ഈസ്റ്റ് ബംഗാൾ അവസാന മത്സരം കളിച്ചതിൽ സമനിലയായിരുന്നു എന്നുള്ളതാണ് കാര്യം. വെസ്റ്റ് ഈസ്റ്റ് ബംഗാളിന്റെ റണ് തുടങ്ങുന്ന അവിടെയാണ്, അതായത് രണ്ട് ഗോളുകൾ അടിച്ച് ചെന്നൈയിൻ എഫ് സിയോട് ആണെന്ന് തോന്നുന്നു റൗണ്ട് സെവനിൽ ആ രണ്ട് ഗോളുകൾ അടിച്ചതോടെയാണ് ചെന്നൈയിൻ എഫ് സിയുടെ കംബാക്ക് നടക്കുന്നത്. ബ്രോ ഇത് ഏതാ ചാനൽ എടാ? ഇത് നമ്മുടെ ചാനൽ തന്നെയാണ്. ജെ ജെ ലാൽപക്കുകളേക്ക് ഇതുവരെ ഒരു എന്താ പറഞ്ഞേ, അദ്ദേഹത്തിന് ഇതുവരെ ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിച്ചില്ല. ഏകദേശം 3 സീസണുകളായിട്ട് നിറം മങ്ങിയ ജെ ജെ ആണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ഒരു മാച്ച് പോലും കളിക്കാൻ സാധിച്ചില്ല. ഈ വർഷം ഒരു തിരിച്ചുവരവ് നടത്താമെന്നുള്ള ഒരു രീതിയിലാണ് അവിടെ എസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയിരുന്നെങ്കിലും ആദ്യത്തെ മത്സരങ്ങളിൽ ഒന്നും, ആദ്യത്തെ മത്സരങ്ങൾ ചാൻസ് ഇലവനിൽ തന്നെ കൊടുത്തിരുന്നെങ്കിലും ചാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഗോളാക്കി മാറ്റാനോ നല്ല മത്സരങ്ങൾ ടച്ചസ് നടത്താനോ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കാത്തത് വൻ വിഷമകരമായ കാര്യമായി മാറുകയായിരുന്നു. കാരണം ഐ എസ് എൽ കണ്ടതിൽ വെച്ച് സുനിൽ ഛേത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തൊരു പ്ലെയറാണ് ജെ ജെ എന്ന് പറയുന്നത്. നമുക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു പ്ലെയറാണ് ജെ ജെ. എവിടെ 50-50 ചാൻസ് ഉണ്ടെങ്കിലും അവിടെ കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ ചാൻസ് ഉള്ള പ്ലെയർ ആയിരുന്നു ജെ ജെ. പക്ഷെ അദ്ദേഹത്തിന് തിരിച്ചുവരവ് അനിവാര്യതയാണ് അവിടെ എസ് ഈസ് ബംഗാളിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ജെ ജെ സംബന്ധിച്ച്. കാരണം ഈ സീസണും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ജെ ജെ ഏത് ടീമിൽ പോകുമെന്നുള്ളത് കണ്ടറിയണം. കാരണം വി എൽ ആർ പട്ട മിഹായ് ബ്രോ വെൽക്കം ടു ശ്രീ. 19-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു ഗൈസ്. എല്ലാവരും അവരുടെ ലൊക്കേഷൻ കമന്റ് ചെയ്യും, നമുക്ക് സംസാരിച്ചിരിക്കാം. ഓക്കെ, ഇവിടെ കളിയെക്കുറിച്ച് പറയണം, അല്ലാതെ മറ്റേ ചാനലിൽ വന്ന് കളിയെക്കുറിച്ച് പറയുന്നതാണല്ലോ. എവിടെ ആർക്കും എന്ത് പറ്റി? പത്തൊൻപതാം മില്ലിലേക്ക് കളി എത്തുന്നു. സോ നമുക്ക് നോക്കാം. ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഹായ് 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 കീസ്, എവിടെ കീസ്? നമ്മുടെ ചാനൽ ഇപ്പോൾ വന്നു വൈകുന്നേരം 100 പേര് വന്നു പോയിട്ടുണ്ട്, പക്ഷേ ആരും ലൈവിൽ ചെയ്തിരിക്കുന്നില്ല. എനിവേ നമുക്ക് ലൈവ് കണ്ടിന്യൂ ചെയ്യാം. 20-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു. വെസ്റ്റ് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ചെന്നൈയിൻ എഫ് സി നിൽ. പെവർ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിൻ എഫ് സിക്ക് പെവർ വരുന്നില്ല എന്ന് വേണം പറയാൻ. ചെന്നൈയിൻ എഫ് സി എന്തായാലും ഗോൾ കാണുന്ന മത്സരം തന്നെ ആയിരിക്കും ഇന്ന്. നമുക്ക് നോക്കാൻ വീരൽ 8-1 വാച്ചിങ് ഓകെ ഗുയിസ്. ഗോൾ അടിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടെയാണ് അവിടെ എസ് ഈസ് ബംഗാൾ നടക്കുന്നത് കളിക്കുന്നത് ശരിക്കും കാണാം. കാരണം അവരുടെ ഇന്നത്തെ മത്സരത്തിൽ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് 6-ാം സ്ഥാനത്തേക്ക് വരാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ നമുക്ക് നോക്കാം. ചെന്നൈയിൻ എഫ് സി നിൽ, എസ് ഈസ് ബംഗാൾ നിൽ. നിലാണ് രണ്ട് ടീമുകളും. സോ ചാൻസ് ദേർ, ചെറിയ ചാങ്തെ, അതായത് നല്ല സ്പീഡിയുള്ള റണ്ണും കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ ചാൻസ് ഉള്ള പ്ലെയറുമാണ് ചാങ്തെ. ചാങ്തെ ഒരുപാട് ചാൻസസ് ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു പ്ലെയറാണ്. ചെന്നൈയിൻ എഫ് സിയുടെ നല്ലൊരു സ്ട്രൈക്കർ തന്നെയാണ്, ക്വാളിറ്റി സ്ട്രൈക്കർ തന്നെയാണ് ചാങ്തെ. ലെഫ്റ്റ് വിങ്ങാണ് കളിക്കുന്നത് ചാങ്തെ. ബ്രോ ഞാൻ മറ്റേ ചാനൽ മോഡാണ്, ഇതിൽ മോഡാക്കാമോ? അടക്കാലോ, മോഡാക്കാനടാ. ആകെ കുറച്ച് പേരെ വാച്ച് ചെയ്യുള്ളൂ, ആക്കിണ്ടതാണ്. സോ എനിവേ, സോ 4 പീപ്പിൾസ് വാച്ചിങ് നോ, താങ്ക് യു സോ മച്ച്. ചെന്നൈ എഫ് സി നിൽ, എസ് ഈസ്റ്റ് ബംഗാൾ നിൽ. 21-ാം മിനിറ്റിലേക്ക് കളി എത്തുമ്പോൾ രണ്ട് ടീമുകൾക്കും ഗോൾ അടിക്കാൻ സാധിച്ചിട്ടില്ല. ടോപ്പ് ചാറ്റ് പണ്ട് മറ്റേ ചാനൽ 300 ആൾക്കാരുണ്ടാവാൻ. ഇറ്റ്സ് ഓക്കേടാ, നമ്മൾ തിരിച്ചു വരും. എപ്പടി പോയോ അപ്പടിയെ തിരുമ്പി വരും എന്ന് സൊല്ല്. യെല്ലോ കാർഡാണ് അവിടെ ചേത്രിക്ക്, ജി ചേത്രിക്ക് ഇവിടെ യെല്ലോ കാർഡ് കാണുകയാണ്. ചിത്രി യെല്ലോ കാർഡ് കാണുകയാണ്, മറ്റേ ചേത്രി അല്ല കേട്ടോ ഗൈസ്. അജയ് ഛേത്രിയാണ്, മറ്റേ സുനിൽ ഛേത്രി, ഇത് അജയ് ഛേത്രിയാണ്. ടോപ്പ് ചാറ്റ് വണ്ണോ, അതൊന്നും സീനില്ല, നമ്മൾ ലൈവ് ഇടും. 22-ാം മിനിറ്റിലേക്ക് കളിക്കും. ചെന്നൈ എഫ് സി നിൽ, എസ് ഈസ്റ്റ് ബംഗാൾ നിൽ. മെമ്മോയ്ക്ക് ഒരു ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കണ്ടിരുന്നു, അജയ് ഛേത്രി ഇവിടെ ഒരു യെല്ലോ കാർഡ് കാണുകയാണ്. സോ എന്താണ് അവരുടെ ഗെയിം പ്ലാൻ എന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല. എസ് ഈസ്റ്റ് ബംഗാൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ ചെയ്ത് ഗോൾ അടിക്കുക എന്നുള്ളതാണ് ഗെയിം പ്ലാൻ. പക്ഷേ ചെന്നൈ എഫ് സി ഹോൾഡ് ചെയ്യാൻ പോലും പന്ത് കിട്ടുന്നില്ല, അത്ര അവസ്ഥയാണ്. ബ്രോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈവ് മാത്രമാണ് മറ്റേ ചാനൽ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈവും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളായിരിക്കും ഇനി മറ്റേ ചാനലിൽ ഉണ്ടാവുക. ബാക്കി ലൈവുകളെല്ലാം ഈ ചാനലായിരിക്കും ഉണ്ടാവുക. സോ എനിവേ, ഇതെല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അവിടെ ചെന്നൈ എഫ് സിക്ക് അനുകൂലമായ ഫ്രീ കിക്ക് കിട്ടിയാണ്, ഗോളാക്കി മാറ്റാൻ സാധിക്കും ചെന്നൈ എഫ് സിക്ക്. പക്ഷേ പന്ത് വിട്ടു പോവുകയാണ് അവിടെ. ഹജാല് ചാൻസ് ആണ് എൻ എസ് പോവിക്കിന് കിട്ടിയത്, പക്ഷേ അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. ഇതിലും നല്ലൊരു ചാൻസ് അവിടെ എൻ എസ് പോവിക്കിന് കിട്ടാനില്ല. നല്ലൊരു ഹെഡറുള്ള ശ്രമമായിരുന്നു അവിടെ ക്യാപ്റ്റൻ. ഫസ്റ്റ് ടൈം ഫിനിഷ് നടത്തേണ്ട ഒരു ചാൻസ്, പക്ഷേ അവിടെ
എനിക്ക് തോന്നുന്നു അവിടെ പാസ് ഇട്ട് കൊടുത്തത് റഹീമലിയോ അല്ലെങ്കിൽ അല്ല എലിസാബിയാണെന്ന് തോന്നുന്നു ആ പാസ് ഇട്ട് കൊടുത്തത്. എയ്റ്റ് പീപ്പിൾസ് വാച്ചിങ് നോ താങ്ക് യു സോ മച്ച് ബ്രോ. ടോപ്പ് ചാറ്റ് എന്നാൽ എന്താ എൻ്റെ ലൈവ് ചാറ്റിലുള്ള ആൾക്കാർ, അതായത് ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, എയ്റ്റ് പീപ്പിൾസ് ലൈവ് വാച്ച് ഉണ്ട്. താങ്ക് യു സോ മച്ച് എനിവേ ഗൈസ്. ആണ് എൻ എസ് ഇപ്പോയിക്ക് നല്ല ക്ലിയർ ഒരു ചാൻസ് കിട്ടി, പക്ഷേ വിൻ ചെയ്യാൻ സാധിക്കാതെ എൻ എസ് ഇപ്പോയിക്കിന്റെ ചെറിയൊരു മണ്ടത്തരത്തിലൂടെ പന്ത് പുറത്തേക്ക് പോകുന്ന ഹെഡർ പുറത്തേക്ക് പോകുന്നു. എനിക്ക് എലിസാബിയാണെന്ന് തോന്നുന്നു ആ പന്ത് പാസ് കൊടുത്തത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല. എലിസാബിയാണ് ഇന്ന് ചെന്നൈയിൻ എഫ് സിയുടെ ക്യാപ്റ്റൻ. അനിരുദ്ധ് താപ്പ അവിടെ കാണാം. അനിരുദ്ധ് താപ്പയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഒന്നും 25 മില്ലിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ദേവജിത്ത് മജുംദാർ അത്യാവശ്യം നല്ല രീതിയിൽ ഗോൾ കീപ്പ് ചെയ്യേണ്ട, ദേവജിത്ത് മജുംദാറിന്റെ കാര്യം പിന്നെ എടുത്ത് പറഞ്ഞില്ല. 23-ാം മില്ലിൽ കളി എത്തിയാണ്. എന്താ വെച്ചാൽ കളി അല്പം ലാഗി ഫീലിലാണ് കളി നടന്നു പോകുന്നത്. കാരണം രണ്ട് ടീമുകൾക്കും ഗോൾ അടിക്കാൻ സാധിച്ചില്ല. ചെന്നൈയിൻ എഫ് സിക്കെതിരെ എസിസ് ബംഗാൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന അറ്റാക്കിൽ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. സോ എനിവേ എയ്റ്റ് പീപ്പിൾസ് വാച്ചിങ് നൗ താങ്ക് യു സോ മച്ച് ഗൈസ്. 24-ാം മിനിറ്റ് കളി എത്തുന്നു. ചെന്നൈയിൻ എഫ് സി നിൽ, എസിസ് ബംഗാൾ നിൽ നിൽ. രണ്ട് ടീമുകൾ നിലാണ്, പെവർ ആണ് രണ്ട് ടീമും. പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ രണ്ട് ടീമുകളെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ്. കാരണം പോയിന്റ് ടേബിളിലേക്ക് എടുത്തു നോക്കി പറയുകയാണെങ്കിൽ ചെന്നൈയിൻ എഫ് സിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് 6-ാമത്തെ പൊസിഷനാണ്. 11 മത്സരങ്ങളിൽ നിന്നും 14 പോയിന്റുകളാണ് ചെന്നൈയിൻ എഫ് സിക്കുള്ളത്. അതുപോലെ തന്നെ എസിസ് ബംഗാളിന് 11 മത്സരങ്ങളിൽ നിന്നും 11 പോയിന്റും ആണുള്ളത്. അപ്പൊ ഇന്നത്തെ മത്സരം ജയിക്കാൻ സാധിച്ചാൽ 14 മത്സരങ്ങളിൽ 14 പോയിന്റോടെ എസിസ് ബംഗാളിന് 7-ാം സ്ഥാനത്തേക്കും ബംഗളൂരു 8-ാം സ്ഥാനത്തേക്കും പോകും. സോ കേരള ബ്ലാസ്റ്റേഴ്സ് 10-ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുമെന്നാണ് തോന്നുന്നത്. 10-ാം സ്ഥാനത്ത് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം നാളെ. ഇനി 20-ാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. സോ നമുക്ക് കണ്ടറിയണം എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിക്കാവുന്നത്. എന്റെ പ്രഡിക്ഷൻ 1-1. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്? എന്റെ പ്രഡിക്ഷൻ 1-1 ആകുമായിരിക്കും എന്നാണ് എന്റെ പ്രഡിക്ഷൻ. ഇത് ഗോൾരഹിത സമനില ആയി കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ദേവ്ജിത്ത് മജുംദാറിനെ അവിടെ കാണാം. എസിസ് ബംഗാളിന്റെ പവർഫുൾ പവർ പ്രാക്കായ ഗോൾ കീപ്പറാണ് ദേവ്ജിത്ത് മജുംദാർ. ആൽബിനോ ഗോമസിനൊപ്പം കിടപിടിക്കാവുന്ന രീതിയിലുള്ള സേവ്സും അതുപോലെ തന്നെ പെനാൾട്ടി സേവ്സിലായാലും മാക്സിമം സേവ്സിലായാലും ദേവ്ജിത്ത് മജുംദാർ വേറെ ലെവലാണ്. ദേവ്ജിത്ത് മജുംദാറിന്റെ ഔട്ടിങ്ങിലൂടെ നല്ലൊരു സേവ് അവിടെ കാണാം. എനിക്ക് തോന്നുന്നു ഇസ്മൈൽ ഇസ്മാ ഗോൺകാൽവസിന്റെ ഒരു ഷോട്ടാണ് അവിടെ തടഞ്ഞത്. ഇസ്മൈൽ ഇസ്മ ഗോൺകാൽവസ് ആ ബ്രോ, ഇസ്മൈൽ ഇസ്മ ഗോൺകാൽവസ് ജേഴ്സി നമ്പർ 99 ഒരു ഷോട്ടാണ് അവിടെ തടഞ്ഞത്. അവിടെ കിഡിലിനൊരു ചാൻസ് ആണ് അവിടെ കുറച്ച് മുമ്പ് നമ്മുടെ എൻ എസ് ഇബോവിക്കിന് എലിസാബി ഇട്ടു കൊടുത്തത്. പക്ഷെ ആ ഒരു ടാർഗറ്റിലേക്ക് ഷോട്ട് എത്തിക്കാൻ സാധിക്കാമായിരുന്നു. സി എഫ് സി 3 എസ് ഈസ് ബംഗാൾ 1. എൻ എഫ് സി സപ്പോർട്ടർ ആണ് ബ്രോ. 1 മില്യൺ ജെ 10 പീപ്പിൾസ് വാച്ചിങ് നോ എനി വേ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഹ്യൂജ് സപ്പോർട്ട് ഗൈസ്. 26-ാം മിനിറ്റിൽ കളി എത്തുന്നു. ചെന്നൈയിൻ എഫ് സി നിൽ, എസ് ഈസ് ബംഗാൾ നിൽ നിന്നാണ്. ദേവ്ജിത്ത് ഐ എസ് എല്ലിലെ തന്നെ നല്ല വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറിറ്റ് ഗോൾ കീപ്പറാണ് പലരുടെയും. കാരണം ദേവ്ജിത്ത് മജുംദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ സീസണിലല്ല, എനിക്ക് തോന്നുന്നു 4-ാം സീസണിൽ മറ്റായിരുന്നു നമ്മുടെ സെഡ്രിക് കിംഗ്ബേർട്ട് ആയിരുന്നു ആ ഒരു പെനാൽറ്റി എടുത്തത്. ഞാൻ കറക്റ്റായിട്ട് ആരാന്ന് ഓർക്കുന്നില്ല. ആ ഒരു പെനാൽറ്റി സേവ് ചെയ്ത് എൻ്റെ മോനെ ആ ലെഗ് കൊണ്ട്, അത് വീട് കഴിഞ്ഞാൽ ലെഗ് കൊണ്ട് ലെഗ് അടിച്ച് പന്ത് പുറത്തേക്ക് പോകുമായിരുന്നു. അതാണ് സീൻ. മുഹമ്മദ് ഷാക്കിർ മച്ചാനൊരു ചെറിയ പണി കിട്ടി, അതാ പോയെ. സാറല്ല സാറല്ല, ഇന്ന് സമനിലയായാൽ മാത്രമേ കേരളത്തിന്റെ ചാൻസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതെ ബ്രോ, മാക്സിമം മറ്റു മത്സരങ്ങൾ സമനിലയായി കഴിയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കംബാക്ക് നടത്താൻ സാധിക്കും. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയും കൂടി വേണം. അവസാന മത്സരം കൂടി സമനിലയായപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ചാൻസ് ഏകദേശം സീനായിരുന്നു. ബ്രോ, ഈ ചാനലിൽ വ്യൂസ് കുറവാണല്ലോ. ആടാ അഡ്മിനും ചെയ്യ്, ചാനൽ വ്യൂസ് കുറവായിരിക്കും. കാരണം നമ്മൾ ഈ ചാനൽ ഇതുവരെ ഐ എസ് എൽ വിട്ടിട്ടില്ലല്ലോ. സോ എനിവേ, നമ്മൾ ഈ ചാനലിലായിരിക്കും ഇനി ഐ എസ് എൽ വിടുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ മാത്രമായിരിക്കും മറ്റേ ചാനലിൽ വിടുക. എനിവേ, സബ് ചെയ്യാത്ത മച്ചമാരൊക്കെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 27-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു. ചെന്നൈ എഫ് സി നിൽ, എസ് ഈസ്റ്റ് ബംഗാൾ നിൽ. രണ്ട് മത്സരം രണ്ട് ടീമുകളും നില്ലാണ്. 6 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഗൈസ്. ഒരു ഗോൾ കിക്ക് ആയിരുന്നു, പക്ഷെ അത് ഹെഡ് ചെയ്ത് അകറ്റുകയായിരുന്നു. ചെന്നൈ എഫ് സി പന്ത് പിടിച്ചെടുക്കുകയാണ്, എസ് ഈസ്റ്റ് ബംഗാളിന് പന്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. 26-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു. രണ്ട് ടീമുകൾ നില്ലാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മത്സരം സമനില ആകുന്നതായിരിക്കും എന്തുകൊണ്ടും പ്രാർത്ഥനയും നല്ലത്. അവിടെ ദേവ്ജിത്ത് മജുംദാർ വേഴ്സസ് ചെന്നൈ എഫ് സി പ്ലെയറാണ് വന്ന് ഔട്ട് ചെയ്ത് നല്ലൊരു പന്ത് സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ദേവ്ജിത്ത് മജുംദാർ. എനിവേ, അദ്ദേഹം പന്ത് ക്ലിയർ ചെയ്ത് ഒരു ത്രോയിനായി മാത്രം മാറുകയാണ്. എസ് ഈസ്റ്റ് ബംഗാളിന് എതിർ പ്രതികൂലമായിട്ട് ചെന്നൈ എഫ് സിക്ക് അനുകൂലമായിട്ടൊരു ഗോൾ ത്രോയിൻ മാറുകയായിരുന്നു. അത് പക്ഷേ ഒരു 50-50 ചാൻസ് ആയിരുന്നു. അത് ഇച്ചിരി സീനായി പോയൊരു ചാൻസ് ആയിരുന്നു എസ് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച്. ബ്രോ പിൻ ചെയ്തേക്കണ മെസ്സേജ് ഒന്ന് നോക്കി. ഓ ഇപ്പഴാടാ കണ്ടേ, സോറി ഞാൻ ശ്രദ്ധിച്ചില്ല. എനിവേ, താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളുടെ പ്രിഡിക്ഷൻ പറ ഗൈസ്. എനി വേടാ അൽ കേളപ്പൻ വിരം ജെ മുഹമ്മദ് ഷാക്കർ, താങ്ക് യു സോ മച്ച്. ലൈവിൽ ഇത്രയും പേരുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യണമല്ലോ. താങ്ക് യു സോ മച്ച്. എനിവേ, എസ് ഈസ് ബംഗാൾ വേഴ്സ് ചെന്നൈ എഫ് സി മത്സരത്തിൽ നല്ലൊരു പുരോഗമനമായിരുന്നു. ജാങ്കിയർ നല്ലൊരു മുന്നേറ്റം വരുന്നു, പക്ഷേ പന്ത് പുറത്തേക്ക് പോകാൻ അനുസരിച്ച് ത്രോ ഇൻ ഫോർ എസ് ഈസ് ബംഗാൾ. ഐ തിങ്ക് എസ് ഈസ് ബംഗാൾ അനുകൂലമായ ത്രോ ഇൻ ആണെന്ന് തോന്നുന്നു. ചെന്നൈക്ക് അനുകൂലമായ ത്രോയിലാണ് അവിടെ വിളിക്കുന്നത്. നിങ്ങളുടെ പ്രഡിക്ഷൻ പറയൂ, നിങ്ങളുടെ പ്രഡിക്ഷൻ പറയൂ.
28-ാം മിനിറ്റ് കളി എത്തുമ്പോൾ ഇവർ ഒരു ഗോൾ കണ്ടിട്ടില്ല. ചാൻസ് ഓൺ ടാർഗറ്റ് ഷോട്ടുകളും വളരെ കുറവാണ് കളി. എനിക്ക് തോന്നുന്നു ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ രണ്ട് ടീമുകളും അടിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ റോയൽ സീസൺ 7-ലെ 63-ാമത്തെ മാച്ചാണ് എസ് ഈസ് ബംഗാൾ വേഴ്സസ് ചെന്നൈ എഫ് സി. അത് കേളപ്പൻ ഓക്കെ. ബ്രൈറ്റിനെ ആണെന്ന് തോന്നുന്നു അവിടെ ഫൗൾ ചെയ്തിട്ടിരിക്കുന്നത്. അനിരുദ്ധ് ഥാപ്പയാണ് അവിടെ ഫൗൾ ചെയ്തത്. അതെ, ബ്രൈറ്റിനെ ആണ് അവിടെ അനിരുദ്ധ് ഥാപ്പ ഫൗൾ ചെയ്തത്. അത് അനിരുദ്ധ് ഥാപ്പയുടെ ഒരു ഫൗൾ ആണോ എന്ന് നമുക്ക് നോക്കി കാണാം. അനിരുദ്ധ് ഥാപ്പയുടെ ഒരു ഫൗൾ ആണ്, എക്സാക്ട് ആയിട്ടുള്ള ഫൗൾ ആണ്, പക്ഷെ റെഫറി ഒന്നും വിധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. 1-1. ഓക്കെ ബ്രോ, വ്ലോഗ്സിഡ് മെയിൻ ചാനൽ ആഗ്രഹം ഉണ്ടോ? പക്ഷേ പറ്റണില്ല, അപ്പഴ വണ്ടിയുടെ കീ എൻ്റെ കയ്യിൽ നിന്ന് പോയത് മനസ്സിലാക്കി. റൈയുടെ മോനെ സീനാണല്ലോ. ഈ പീപ്പിൾസ് വാച്ചിങ് നോ, താങ്ക് യു സോ മച്ച്. അവിടെ എലിസബി എനസി പോവി കോമ്പിനേഷൻ്റെ ഒരു ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ഗോൾ അടിക്കാൻ പറ്റാതെ വരികയായിരുന്നു. ക്യാപ്റ്റൻ എനസി പോവിക്ക്, സോറി എലിസബിക്ക് നല്ലൊരു ചാൻസാണ് അവിടെ എനസി പോവിക്കിന് അവിടെ കൊടുത്തത്, പക്ഷേ ഗോൾ അടിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യ പകുതിയിൽ തന്നെ ലീഡ് ചെയ്യാൻ പറ്റിയൊരു അവസരമായിരുന്നു അവിടെ ചെന്നൈ എനസി കിട്ടിയത്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, സിപ്പോവിക്കിന് അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. ഓഫ് ടാർഗറ്റ് ഷോട്ടായി പന്ത് മുകളിലേക്കൂടെ പോവുകയായിരുന്നു. ഗോൾ കീപ്പർക്ക് ഒരു ചലഞ്ച് പോലും കൊടുക്കാൻ പറ്റാത്തൊരു ഷോട്ടായിരുന്നു. അവിടെ ബ്രൈറ്റ് വീണ് കിടക്കുന്നതാണ്, ജേഴ്സി നമ്പർ 10. അവിടെ അനിരുദ്ധ് ഥാപ്പയുടെ ഒരു ഫൗളിലൂടെ ബ്രൈറ്റ് വീണ് കിടക്കുന്നതാണ്. എസ് ഈസ് ബംഗാളിന്റെ ബ്രൈറ്റ് ആണ് അവിടെ വീണ് കിടക്കുന്നത്. ആ ഥാപ്പയുടെ ഒരു ഫൗൾ അവിടെ സീനായി എന്ന് തോന്നുന്നു. അവിടെ 7 മത്സരങ്ങളിൽ നിന്നും ഇസ്മയിൽ ഇസ്മ ഗോൺകാലസ് ആണ്. 7 മത്സരങ്ങളിൽ 4 ഗോൾ അസിസ്റ്റുകളാണ് ഇസ്മയിൽ ഇസ്മ. ഈ സീസണിൽ ചെന്നൈയുടെ ടോപ്പ് സ്കോറാണ്. അദ്ദേഹം 3 ഗോളുകളാണ് ഇസ്മ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. എനിവേ 6-ാം സ്ഥാനത്താണ് ഇപ്പോൾ ചെന്നൈ എഫ്സിയുടെ സ്ഥാനം. ഇന്നത്തെ മത്സരത്തിൽ സമനിലയായി കഴിഞ്ഞാലും തോറ്റു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ചെന്നൈ എഫ്സിക്ക് 6-ാം സ്ഥാനം തന്നെ തുടരാൻ പറ്റും. പക്ഷേ ഗോൾ അഗ്രിഗേഷനിൽ മാത്രമാണ് ചെന്നൈ മുമ്പിൽ നിൽക്കുന്നത്. എസ് ഈസ് ബംഗാളിന്റെ ഗോൾ അഗ്രിഗേഷൻ -2 ആയതുകൊണ്ടും, സോറി -5 ആണ്. എസ് ഈസ് ചെന്നൈ എഫ്സിക്ക് -2 ആണ്. ഇന്നത്തെ മത്സരത്തിൽ 3 ഗോളുകളാണ് ചെന്നൈ എഫ്സിക്കെതിരെ എസ് ഈസ് ബംഗാളിനെ അടിക്കാൻ സാധിക്കുകയെങ്കിൽ ഒരു പക്ഷേ 6-ാം സ്ഥാനത്തേക്ക് എസ് ഈസ് ബംഗാളിനെ സംബന്ധിച്ച് കയറാൻ സാധിക്കും. ഇന്ന് ചെന്നൈയും ജയിക്കും. ഓക്കെ ബ്രോ, മുഹമ്മദ് ശാക്കിർ, നീ ചെന്നൈ സപ്പോർട്ടർ ആണല്ലേ. ഓക്കെ, ഏകദേശം 30-ാം മിനിറ്റിലേക്ക് കളിയെത്തിയാണ്. ബ്രൈറ്റ് അവിടെ ഒരു പരിക്കേറ്റ് പുറത്ത് കിടക്കുന്നതാണ്. ബ്രൈറ്റിനെ അനിരുദ്ധ് ഥാപ്പയാണ് ബിഹൈൻഡ് ടാക്ലിംഗ് ഫ്രം ബിഹൈൻഡ് ചെയ്തത്, പക്ഷേ അവിടെ റെഫറിയുടെ കണ്ടെത്താൻ പറ്റാത്ത സ്ഥലത്തായതുകൊണ്ട് അവിടെ ഒരു യെല്ലോ കാർഡ് വിധി കിട്ടാതിരിക്കുകയായിരുന്നു. അനിരുദ്ധ് ഥാപ്പ രക്ഷപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു സീസണിൽ ഏകദേശം 2 യെല്ലോ കാർഡ് ഓൾറെഡി അനിരുദ്ധ് ഥാപ്പ കണ്ടിട്ടുണ്ട്. ഏകദേശം 4 യെല്ലോ കാർഡ് കണ്ടു കഴിഞ്ഞാൽ മത്സരത്തിൽ ഒരു സസ്പെൻഷൻ വഴങ്ങേണ്ടി വരും അനിരുദ്ധ് ഥാപ്പയെ സംബന്ധിച്ച്. 5 പേര് വാച്ച് ചെയ്യട്ടെ, താങ്ക് യു സോ മച്ച് ഗീസ്. എനിവേ 30-ാം മിനിറ്റിലേക്ക് കളിയെത്തുന്നു. ഇതുവരെ ഒരു ഗോൾ നടിക്കാൻ രണ്ട് ടീമുകൾക്ക് സാധിച്ചിട്ടില്ല. കിട്ടില്ല, സ്പെയർ കൈ എടുത്തു കിട്ടു. ഓക്കെ, സീനായല്ലേ. അവിടെ എഡ്വിൻ മാൻസ്ബോളിലെ മെമ്മോ അവിടെ ഫൗൾ ചെയ്യുന്നതാണ്. അജീച്ചി എതിരെയാണ്. അജീക്ക് ഒരു യെല്ലോ കാർഡ്, ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കണ്ടിരിക്കുകയാണ്. അവിടെ സീനാകും, അജയ്ക്ക് ഇതൊരു സീനായി മാറാൻ സാധ്യതയുണ്ട്. റെഫറി ഇതുവരെ ഒന്നും വിരിച്ചിട്ടില്ല. അജി അവിടെ ഒരു യെല്ലോ കാർഡ് ഓൾറെഡി കണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുക എന്നറിയില്ല. അജയ് ഒരു യെല്ലോ കാർഡ് ഓൾറെഡി കണ്ടിരിക്കുകയാണ്. കളിയിൽ ആദ്യം തന്നെ ഇത് അടുത്ത റെഡ് കാർഡ് കാണാൻ സീനാകുമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കണ്ടിരിക്കുന്നു. ഇവിടെ നാസ്തി ആയിട്ടുള്ള ഫൗൾ ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു അജയെ സംബന്ധിച്ച് വലിയൊരു കാര്യം. പക്ഷേ 10 പേരുമായിട്ട് കളിക്കുക എന്നുള്ളത് അജയെ സംബന്ധിച്ച് വലിയൊരു സീനാണ്. യെസ്, അടുത്ത യെല്ലോ കാർഡ് കാണുകയാണ് അവിടെ. അവിടെ യെസ്, റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകേണ്ടി വരികയാണ് അജയ്. റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകേണ്ട എന്റെ മനസ്സിൽ. 31-ാം മിനിറ്റ്, ഈസ്റ്റ് ബംഗാൾ ഇനി 10 പേരുമായി കളിക്കണം. 10 പേരുമായിട്ടായിരിക്കണം അജയ് കളിക്കേണ്ടി വരിക. സീൻ സീൻ സീൻ. ചെന്നൈയുടെ, എനിക്ക് തോന്നുന്നു ചെന്നൈയുടെ പ്ലെയറെ അവിടെ ഫൗൾ ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു റഹീം അലിയെ അവിടെ ഫൗൾ ചെയ്തിട്ടതിലൂടെ അവിടെ 2-ാമത്തെ യെല്ലോ കാർഡും കണ്ട് അജയ് ഛേത്രി ജേഴ്സി നമ്പർ 56 ഇതാ പുറത്തേക്ക് പോവുകയാണ്. 2 യെല്ലോ കാർഡുകൾ, അതായത് കളിയിൽ ആദ്യം തന്നെ ഒരു യെല്ലോ കാർഡ് കണ്ടിരുന്നു അജയ് ഛേത്രി. 22-ാം മിനിറ്റ്, അതായത് 9 മിനിറ്റുകൾ മാത്രം വ്യത്യാസത്തിൽ അവിടെ റെഡ് കാർഡ് കണ്ട് അജയ് ഛേത്രി പുറത്തേക്ക് വന്നു. ഇനി 10 പേരുകളായി മാത്രമാണ് എസ് ഈസ് ബംഗാളിന് കളിക്കാൻ സാധിക്കുക. എല്ലാ കമന്റ് വായിക്കും. നിക്ക ചാനൽ ബി എൽ സ്പോർട്സ് പെവർ 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 റാണേ. അജയ് ഛേത്രിക്ക് 10 പേരുമായി, സോറി, ഈസ്റ്റ് ബംഗാളിന് 10 പേരുമായി കളിക്കണം. ഇത് വൺ സീനാണ്. ഈസ്റ്റ് ബംഗാൾ അറ്റാക്ക് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ ഇനി എളുപ്പം ഡിഫൻസിലേക്ക് പോകണം. അവിടെ മിഡ്ഫീൽഡ് പ്ലെയറാണ് ഈസ്റ്റ് ബംഗാളിന്റെ മിഡ്ഫീൽഡറാണ് അജയ് ഛേത്രി. സോ ദേ ഹാവ് ടു ഓൾറെഡി എല്ലാ കാർഡ് കണ്ടു. ഇമ്മാതിരി നാസ്റ്റി ഫോളുകൾക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സീനാകും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അജയ് ഛേത്രി പുറത്തേക്ക് പോകാത്തതുകൊണ്ട് റെഫറി കരഞ്ഞ് കാലിൽ പിടിക്കുന്നത് കാണാം. പുറത്തേക്ക് പോകൂ കുട്ട എന്ന് പറയുന്നുണ്ട്, പക്ഷേ അജയ് ഛേത്രി പുറത്തേക്ക് പോകുന്നില്ല, ഗ്രൗണ്ടിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണ്. അവിടെ എസ് ഈസ് ബംഗാളിലെ പ്ലെയർ അജയ് ഛേത്രി ഒരു നാസ്റ്റി ഫൗൾ വെച്ച് യെല്ലോ കാർഡ് കണ്ട്, 2-ാമത്തെ യെല്ലോ കാർഡും കണ്ട് പുറത്തേക്ക് പോകുന്നു. ആൻഡ് ഇറ്റ്സ് 10 പീപ്പിൾസ് ഫോർ എസ് ഈസ് ബംഗാൾ നൗ. എസ് ഈസ് ബംഗാളിൽ ഇനി 10 പേരുമായി കളിക്കണം. അവിടെ ചെന്നൈ എഫ് സിക്ക് ആകട്ടെ 11 പ്ലെയേഴ്സ് ഉണ്ട്. അതുമല്ല അറ്റാക്ക് ചെയ്തിരുന്ന കളിച്ചിരുന്ന എസ് ഈസ് ബംഗാൾ ഇനി ഇപ്പം സീനാകും. ഫൗൾ ചെയ്ത്, അതായത് കളിയിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, എസ് ഈസ് ബംഗാൾ ആദ്യം ഫൗൾ ചെയ്തുവെങ്കിലും
എസ് എസ് ബംഗാളിനെ അജയ് ഛേത്രി അവിടെ ഫൗൾ ചെയ്തുവെങ്കിലും ഓൾറെഡി ഒരു യെല്ലോ കാർഡ് എടുത്തില്ല അവിടെ റഫറി. അജയ് ഛേത്രി അവിടെ തർക്കിക്കാൻ പോയിട്ടാണ് യെല്ലോ കാർഡ് രണ്ടാമത് വാങ്ങി കൂട്ടുകയായിരുന്നു എന്ന് പറയണം. അനാവശ്യമായ ഒരു ഫൗൾ ചെയ്തു, അതിനെ വീണ്ടും ന്യായീകരിക്കാൻ പോകുന്നതിനിടെ ഏകദേശം ഒരു 2 മിനിറ്റ് അവിടെ റഫറി ഹോൾഡ് ചെയ്തു വെച്ചിട്ടും അവിടെ വീണ്ടും യെല്ലോ കാർഡ് കൊടുക്കേണ്ടി വരുമായിരുന്നു റഫറിക്ക്. അത് അജയ് ഛേത്രിയുടെ വൻ മണ്ടത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അവിടെ പവലിയനിലേക്ക് തിരിച്ചു പോകാം അജയ് ഛേത്രിക്ക്. അനിരുദ്ധ് താപ്പയെ അവിടെ ഒന്ന് ഫൗൾ ചെയ്തിട്ടതിനാണ് യെല്ലോ കാർഡ് അജയ് ഛേത്രി കണ്ടത്. ഇപ്പൊ രണ്ടാമത് റഹീം അലിയെ ഒരു അത്ര യെല്ലോ കാർഡ് കൊടുക്കാനുള്ള ഫൗൾ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ റെഡ് കാർഡ് മേടിച്ച് ചോദിച്ച് ചോദിച്ച് മേടിച്ച് കാരണം അവിടെ റഹീം അവിടെ അജയ് ഛേത്രി എന്ന് പറയുന്നത്. 10 പേരുമായിട്ട് ഏതായാലും എസ് ഈസ്റ്റ് ബംഗാളിന് എത്രത്തോളം കളിക്കാൻ സാധിക്കുമെന്ന് കണ്ടറിയണം. റഹീം അലിയാണ് രണ്ടാമത് അവിടെ ഫൗൾ ചെയ്തത്. ആദ്യം അനിരുദ്ധ് താപ്പയെ ഫൗൾ ചെയ്തതിന് ഒരു യെല്ലോ കാർഡ് കണ്ടു, രണ്ടാമത് വേറൊരു ഫൗൾ അജയ് ഛേത്രി വീണ്ടും ചെയ്യുകയായിരുന്നു റഹീം അലിയെ. ഈ കളി സമനില ആയതിലേക്ക് നമുക്ക് പണി, അതേ ആരും സീനാകും കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച്. 10 പേര് ലൈവ് വാച്ച് ചെയ്യേണ്ട, താങ്ക് യു സോ മച്ച്. എനി വേ ഗെയ്സ് ഞാനൊരു 20 വരെ പ്രതീക്ഷു. എനിവേ താങ്ക് യു സോ മച്ച്. അവിടെ ഒരു ചെറിയ ഡ്രിങ്ക്സ് ബ്രേക്ക് ആണ് നടക്കുന്നത്, സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കളി സമനിലയായില്ലെങ്കിൽ നമുക്ക് പണിയാകും. 30 പീപ്പിൾസ് വാച്ചിങ് നോ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം വരട്ടെ വരട്ടെ, കമന്റ് ബോക്സിൽ വരട്ടെ ഗൈസ്. അവിടെ ചെറിയൊരു ഡ്രിങ്ക്സ് ബ്രേക്ക് നടക്കുന്ന കാണാം. 34ാം മിനിറ്റിലേക്ക് കളിയെത്തുന്നു. ഹസീന സലീം, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. നമ്മുടെ മറ്റേ ചാനലിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയായിരിക്കും ഗൈസ് ഇനി നടക്കാവുന്നത്. അനിരുദ്ധ് താപ്പയുടെ നല്ലൊരു അറ്റാക്ക് കണ്ടിരുന്നു, പക്ഷേ ഇനി എടുത്തു പറയാനുള്ള എൻഎസ്ഇപ്പോവിക്ക് അതുപോലെ തന്നെ എയർ ക്യാപ്റ്റൻ എലിസാബിയും എൻഎസ് ഇപ്പോവിക്കിനും കിട്ടിയ അവസരങ്ങൾ. എൻഎസ് എലിസാബി നല്ലൊരു പാസ് കൊടുത്തു, അവിടെ ഹെഡറിൽ മൻ മിസ്റ്റേക്ക് കാണിച്ചിരിക്കുകയായിരുന്നു എൻഎസ് ഇപ്പോവിക്ക്. അത് പുറത്തേക്ക് വലിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കാൻ സാധിക്കുമായിരുന്നു. 10 പേരുള്ള എസീസ് ബംഗാളായിട്ട് കളിക്കുകയും ചെയ്യുന്നു അവിടെ. എന്നെ പറയാത്തൊന്നുമില്ല, ഇവിടെ നെറ്റിന് റേഞ്ച് ഇല്ല, അതിനു വേണ്ടി ടെറസിൽ കയറണം. അവിടെ നിന്ന് കീ എറിഞ്ഞു കൊടുത്ത് അപ്പുറത്തെ പറമ്പിൽ പോയി. നാളെ രാവിലെ എടുക്കണം. മുഹമ്മദ് ഷാക്കിർ സീൻ ആയല്ലോടാ കുട്ട, സീൻ അതല്ല CR7. ഓക്കെ ബ്രോ, 6 പീപ്പിൾസ് വാച്ചിങ് നൗ. എനി വേ ഗൈസ്, താങ്ക് യു സോ മച്ച് ബ്രോ. ഐ തിങ്ക് മറ്റേ ചാനലിൽ ലൈവ് ഇട്ടാൽ മോർ വ്യൂസ് കിട്ടി. ഞാൻ ഇനിയും ചാടാ, പക്ഷെ അത് നോക്ക്, വേറെ കുറച്ച് സെറ്റപ്പുകളുണ്ട്, നമുക്ക് വഴിയേ പറയാതില്ല. 35ാം മിനിറ്റിലേക്ക് കളിയെത്തും. ചെന്നൈ എഫ് സി എനിൽ എസ് ഈസ് ബംഗാളിനിൽ. എസ് ഈസ് ബംഗാളിൻ്റെ ഒരു പ്ലെയറായ അജയ് ചേത്രി, ദ മിഡ്ഫീൽഡർ ഓഫ് എസ് ഈസ് ബംഗാൾ, വാസ് ഗോട്ട് എ റെഡ് കാർഡ് ആൻഡ് പുറത്തേക്ക് പോകേണ്ടി വരികയായിരുന്നു. അജയ് ചേത്രിക്ക് അനാവശ്യമായ ഫൗൾ ചെയ്ത് പുറത്തേക്ക് പോകേണ്ടി വന്ന അജയ് ചേത്രിക്ക് ഒരു മംഗളാശംസ. അത് അജയ് ചേത്രി ചോദിച്ച് മേടിച്ച റെഡ് കാർഡാണെന്ന് ഉറപ്പായിട്ടും പറയാം. കാരണം യെല്ലോ കാർഡ് എടുക്കാത്ത റഫറിയെ കൊണ്ട് അവിടെ തർക്കിച്ച് യെല്ലോ കാർഡ് എടുപ്പിച്ച് പുറത്തേക്ക് പോകേണ്ടി വരികയായിരുന്നു. ഏകദേശം 10 പേരെ വെച്ച് ഏകദേശം 60 മിനിറ്റുകൾ കൂടി ഇനി ഹോൾഡ് ചെയ്ത് വെക്കണം എസ് ഈസ്റ്റ് ബംഗാളിൽ ഇന്നത്തെ മത്സരത്തിൽ ജയിക്കണമെങ്കിൽ. പക്ഷെ അത് എസ് ഈസ്റ്റ് ബംഗാളിനെ എത്രത്തോളം സീനാക്കുമെന്ന് കണ്ടറിയണം. എസ് ഈസ്റ്റ് ബംഗാളിന് നല്ലൊരു മുന്നേറ്റം കണ്ടു, പക്ഷെ പന്ത് പിടിച്ചെടുത്താൻ സാധിക്കാതെ വരികയായിരുന്നു. റൈറ്റ് വിങ്ങിൽ കൂടി കടിച്ച റൈറ്റിന് പന്ത് പിടിച്ചെടുത്താൻ സാധിക്കാതെ വന്ന് പുറത്തേക്ക് പോയിരുന്നു. ഒരു ഗോൾ കിക്ക് മാത്രമായി കലാശിക്കുകയാണ് ചെന്നൈയിൻ എഫ് സിക്ക്. 10 പേരുമായിട്ടാണ് അവിടെ എസ് ഈസ്റ്റ് ബംഗാൾ കളിക്കുന്നവർക്കണം. അജയ് ഛേത്രിയുടെ ചോദിച്ച് വാങ്ങിയ ഒരു യെല്ലോ കാർഡാണ് ആദ്യം കളിയിൽ. അനിരുദ്ധ് താപ്പയെ ഫൗൾ ചെയ്തിട്ട് ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കൊടുത്തു. രണ്ടാമത് റഹീം അലിയെ ഫൗൾ ചെയ്തിട്ട് യെല്ലോ കാർഡ് കൊടുക്കില്ലായിരുന്നു. അവിടെ റഫറിയെ ചുമ്മാ പിടിച്ച് തള്ളി ആണ് സീനായത്. സ്റ്റുഡിയോ ടൂർ നാളെ 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 ഇടൂടാ, നാളെ എന്തായാലും നമ്മുടെ ബ്ലോഗിംഗ് ചാനൽ സ്റ്റുഡിയോ ടൂർ നാളെ ഫുൾ അപ്ലോഡിന്റെ ദിവസമായിരിക്കും. ആ 36ാം മിനിറ്റിലേക്ക് കളി എത്തിയാണ് ചെന്നൈ എഫ് സിയിൽ എസ് ഈസ്റ്റ് ബംഗാളിനിൽ. 4 പേര് ലൈവ് വാച്ച് ഉണ്ട്, താങ്ക് യു സോ മച്ച് ഗ്രീസ്. 37ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു. ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ ഇന്ത്യ അഞ്ച് മിനിറ്റ് പച്ചാനും ഗ്രീൻ പ്ലാന്റ് ഇന്ത്യ മുഹമ്മദ് ഷാക്കിർ ഗ്രീൻ പ്ലാന്റ് വരൂടാ. ഞാൻ ഈ ചാനലിൽ ലിങ്ക് ഒന്നും കൊടുത്തില്ല, പെട്ടെന്നാണ് തീരുമാനിച്ച് ഈ ചാനലിൽ ലൈവ് പോവാന്ന്. സോ 4.15K സബ്സ്ക്രൈബേഴ്സ്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതൊക്കെ പ്രശ്നമല്ല, മുട്ട് നമ്മൾ ലൈവ് സ്ട്രീം ചെയ്തിരിക്കും. 37ാം മിനിറ്റിലേക്ക് എത്തുന്നു. ചെന്നൈ എഫ് സി നിൽ എസ് ഈസ്റ്റ് ബംഗാൾ നിൽ നിൽ പെവറാണേ. അവിടെ നല്ലൊരു ചലഞ്ചാണ് അവിടെ എസ് ഈസ്റ്റ് ബംഗാളിന്റെ പ്ലെയറെ ചലഞ്ച് ചെയ്തിരിക്കുന്നത് ചെന്നൈ എഫ് സി. ഇത് കളികൾ കളി മാറുമെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ഫൗളുകൾ ഈ കളിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഗോൾക്ക് മാത്രമാണ് ചെന്നൈ എഫ് സിക്ക് സോറി എസ് ഈസ്റ്റ് ബംഗാളിന് അനുകൂലമാണ്. അവിടെ ഫൗൾ വീണിട്ട് വീണ് കിടക്കുന്ന ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ ഫൗളായിട്ട് വീണ് കിടക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു അവിടെ സീനായ ഒരു ഫൗളാണ് അവിടെ വന്നത്. അൻകിത് മുഖർജിയുടെ ഡിഫൻഡർ ആണ് അവിടെ. റഹീം അലിയുടെ ഒരു എൽബോ ആണ് അവിടെ സീനായത്. അൻകിത്തിന് ഇച്ചിരി സീനായി. അൻകിത് മുഖർജിക്ക് ബ്രോ ഈ ചാനൽ എന്നാ തുടങ്ങി, ഇത് കുറച്ചായടാ. മിനാൽ സിദ്ദിഖ്, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. അൻകിത്തിന് അവിടെ ഫൗൾ ചെയ്തിട്ട് യെല്ലോ കാർഡ് പോലും കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഗ്രൂപ്പിൽ ലിങ്ക് കിട്ടെ മുഹമ്മദ് ഷാക്കിർ, ഗ്രൂപ്പിൽ ലിങ്ക് കിട്ടോടാ, ഗ്രൂപ്പിൽ ലിങ്ക് കിട്ടോ, ഗ്രൂപ്പിൽ ലിങ്ക് കിട്ടോടാ മുത്ത്. മിയാൻ ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ. 5 പീപ്പിൾസ് വാച്ചിങ് നൗ, താങ്ക് യു സോ മച്ച്. എനിവേ അൻകിത് അവിടെ ഒരു ഫൗളായിട്ട് വീണ്ടും എടുക്കുന്നതാണ് അവിടെ റഫറി. പക്ഷേ അവർ യെല്ലോ കാർഡ് കൊടുക്കാനുള്ള ഫൗൾ ഉണ്ടായിരുന്നു അൻകിതിനെ അവിടെ ഫൗൾ ചെയ്തതിന്. എന്തായാലും സീനായി. മുഹമ്മദ് ഷാക്കിർ, ഗ്രൂപ്പിൽ ലിങ്ക് കിട്ടോടാ ബ്രോ.
ഞാൻ ഓൾറെഡി ലിങ്ക് ഇട്ടു, ആരും കയറിയില്ല എന്തായാലും. 38-ാം ലീഗ് കളയുന്നു ചെന്നൈയിൻ എഫ് സി, ഇന്ത്യയിൽ എസ് ഈസ്റ്റ് ബംഗാൾ നിൽ നിലായി തന്നെ തുടരുന്നു. മൂന്ന് പേര് ലൈവ് വാച്ച് ഉണ്ട്, താങ്ക് യു സോ മച്ച് ഗൈസ്. Those who are watching this live, don't forget to subscribe, please. Subscribe ya tamam chamara kan sab bhi support ya. ചെന്നൈയിൻ എഫ് സി വേഴ്സസ് എസ് ഈസ്റ്റ് ബംഗാൾ മത്സരം 0-0 എന്ന നിലയിൽ നിലയിരുത്തുന്നു. പക്ഷേ ഗോൾ അടിക്കാൻ സാധിക്കാത്ത എസ് ഈസ്റ്റ് ബംഗാളും 10 പേരുമായി കളിക്കുന്ന എസ് ഈസ്റ്റ് ബംഗാൾ എന്ന് തന്നെ പറയണം. സീനായിക്കൊണ്ടിരിക്കുകയാണ് മത്സരം. പക്ഷേ എന്ത് ചെയ്യാം, അവരുടെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമുക്ക് നോക്കാം എന്തായാലും. 3 പീപ്പിൾസ് വാച്ചിങ് നോ, താങ്ക് യു സോ മച്ച്, താങ്ക്സ് ഫോർ സേയിങ് മീ. ആൻഡ് ഓക്കെ ബ്രോ, 39-ാം മിനിറ്റിൽ കളിയെത്തുന്നു. നിരാശാജനകമായ കാര്യമാണ് അവിടെ അജയ് ചേദ്രി പുറത്തേക്ക് പോകുന്നത്. പക്ഷെ അത്ര നിരാശ കൊണ്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഈസ്റ്റ് ബംഗാളിന്റെ പ്ലെയർ ചോദിച്ച് മേടിച്ചാണ്. അജയ് ചേദ്രി ചോദിച്ച് മേടിച്ച ഒരു യെല്ലോ കാർഡ് ഉണ്ട് രണ്ടാമത്. ആദ്യത്തെ യെല്ലോ കാർഡ് പക്കായിട്ട് റഫറി കൊടുത്തു. രണ്ടാമത് റഫറിയോട് അനാവശ്യമായി ഓൾറെഡി ഫൗൾ ചെയ്തു റഹീം അലി. അവിടെ മിണ്ടാതെ പോവുക, കിട്ടുന്ന മേടിച്ചോണ്ട് പോവുക എന്നുള്ളത് റഫറിയുടെ ഒരു താക്കീതിൽ ഒതുങ്ങിയേനെ അത്. പക്ഷേ അനാവശ്യമായി ഫൗളും ചെയ്തു, പിന്നെ റഫറിയോട് കൂടുതൽ വാക്കേറ്റത്തിൽ പോയത്. ഏകദേശം ഒരു 3 മിനിറ്റ് റഫറി അവിടെ ഹോൾഡ് ചെയ്തു വെച്ചു, എന്നിട്ടും സമ്മതിക്കാതിരുന്നപ്പോൾ ആണ് അജയ് ചേദ്രിക്കേറെ രണ്ടാമത്തെ യെല്ലോ കാർഡ് കൊടുത്തിരുന്നത്. അജയ് സബ്സ്ക്രൈബ്, താങ്ക് യു സോ മച്ച്. 39-ാം മിനിറ്റിലേക്ക് എത്തുന്നു. ഏകദേശം 6 മിനിറ്റ് കൂടി ഫസ്റ്റ് ഹാഫിലുണ്ട്. ഈ ഒരു സമയത്ത് ചെന്നൈയിൻ എഫ് സിക്ക് വൺ അഡ്വാൻറ്റേജ് ആണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. റെഫറിംഗിൽ അത്ര മോശമില്ലാതെ തോന്നുന്നു. ആ ഒരു റെഡ് കാർഡ് കൊടുത്തതിൽ അത്ര മോശപ്പെട്ട കാര്യമൊന്നുമില്ല. യെല്ലോ കാർഡ് ആദ്യം കൊടുത്തത് ഓക്കെയാണ്, രണ്ടാമത്തെ യെല്ലോ കാർഡ് കൊടുക്കില്ലായിരുന്നു. അവിടെ മിനിമം സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ അജയ് ചേദ്രി കാഴ്ചവെക്കുകയാണ്. കാരണം ആവശ്യമില്ലാത്ത യെല്ലോ കാർഡ് രണ്ടാമത് ചോദിച്ച് മേടിച്ച യെല്ലോ കാർഡ് എന്ന് തന്നെ പറയാം. ഗുഡ് സോൺ, താങ്ക് യു സോ മച്ച് മിയാൻ ബ്രോ. ഏറ്റവും കൂടുതൽ പാസ് കൊടുത്തിരിക്കുന്ന ഫോക്സ് ആണ്, എലൻ ഫോക്സ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ പാസ് കൊടുത്തിട്ട്. 24 പാസുകളാണ് എലൻ ഫോക്സ് കൊടുത്തിട്ട്. ബ്രോ ഫുള്ളി ഹിന്ദി ആയിരുന്നു ഈ ചാനലിൽ നേരത്തെ. ആ ജയ ഓക്കെ, നീ അതെല്ലാം പോയി കണ്ടു അല്ലേ. ആ ബ്രോ താങ്ക് യു സോ മച്ച് ഫ്യൂസ് വാച്ചിങ് നോ, താങ്ക് യു സോ മച്ച് ഗീസ്. പോയിന്റ് ടേബിൾ നോക്കി കഴിഞ്ഞാൽ 9-ാം സ്ഥാനത്താണ് എസ് ഈസ്റ്റ് ബംഗാൾ. 11 മത്സരങ്ങളിൽ നിന്നും 11 പോയിന്റുമായി 9-ാം സ്ഥാനത്ത്. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം നോക്കിയാൽ സാധാരണ കേസ് 10-ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 11 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുകൾ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളൂ. ചെന്നൈയിൻ എഫ് സി 11 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായി 6-ാം സ്ഥാനത്ത്. ഇന്ന് പ്രാവശ്യത്തെ ഏകദേശം എ ടി കെ മോഹൻ ബഗാൻ എഫ് സി 11 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റുള്ളൂ. ഏകദേശം ഒരു അട്ടിമറി ഈ പോയിന്റ് ടേബിൾ നടക്കാൻ വൻ ചാൻസസ് ഉണ്ട് അവിടെ. അമ്മൽ ബ്രോ ഇത് ഇത് എന്താ ചാനൽ, ഇത് നമ്മുടെ ചാനൽ തന്നെ ഗ്രീൻ പ്ലാനറ്റ്. ഇതെന്താ ഇവിടെ നമ്മളൊരു പുതിയ സാധനം പരീക്ഷിക്കുകയാണ്. ഞാൻ മറ്റേ ചാനൽ നോക്കിയിരുന്നു. അമൽ ബ്രോ ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ബ്രോ. ഫൈവ് പീപ്പിൾസ് വാച്ചിങ് നോ, താങ്ക് യു സോ മച്ച്. ചെന്നൈ 40-ാം മിനിറ്റിലേക്ക് 41-ാം മിനിറ്റിലേക്ക് കളിയെത്തുന്നു. ചെന്നൈയിൻ എഫ് സി എസ് ഈസ്റ്റ് ബംഗാൾ നില്ലിലാണ്. 10 പേരുമായി കളിക്കുന്നു. അജയ് ചേദ്രി റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകുന്നു. എന്തായാലും നാടകീയമായ രംഗങ്ങൾ ഉണരുമ്പോഴും അവിടെ ഗോൾ അടിക്കാൻ രണ്ട് ടീമുകൾക്ക് സാധിച്ചില്ല. 10 പേരുമായി കളിക്കുന്നുവെങ്കിൽ 11 പേരുമായി കളിക്കുന്നുണ്ട്. സ്ട്രെങ്ത് എസ് ഈസ്റ്റ് ബംഗാളിന് ഇപ്പോഴും കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് സെക്കൻഡ് ഹാഫിലായിരിക്കും കൂടുതൽ അഫക്ട് ചെയ്യാന്നുള്ളത്. പിന്നല്ല, നമ്മൾ പിന്നെ അതൊക്കെ നോക്കൂല, പിന്നല്ല. അപ്പോൾ എന്താണ് പറയുന്നത് വെച്ചാൽ കൂടുതൽ അഫക്ട് ചെയ്യുക സെക്കൻഡ് ഹാഫിലായിരിക്കും. ഈ ഒരു ഹാഫിൽ ഇങ്ങനെ പോകും. രണ്ടാം ഹാഫിൽ ചെന്നൈയിൻ എഫ് സി തന്ത്രങ്ങൾ മാറ്റും, അവരുടെ ഡ്രിങ്ക്സ് ബ്രേക്കിൽ അവരുടെ തന്ത്രങ്ങൾ മാറ്റും. സോ അതിലെന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. എന്നോട് പറഞ്ഞില്ല എടാ, ഞാൻ പെട്ടെന്ന് അവിടെ എടുത്തത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഞാൻ ആഫ്റ്റർ ദിസ് മാച്ച് മെസ്സേജ് ചെയ്യാം. കേരളയുടെ അടുത്ത കളിയിൽ ആര് ജയിക്കും മിനാൽ സിദ്ദിഖ് അറിയില്ല, ഞാൻ മാത്രം അറിഞ്ഞില്ല. എടാ ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടായിരുന്നു. 7:25 തീരുമാനിച്ച് ഈ ചാനൽ ലൈവ് പോവാതെ ഞാൻ പറയാം എന്താ കാര്യം. ഫൈനൽ ആരാ കയറുന്നത്, ഫൈനലിൽ ആരാ കളിക്കുന്നതെന്ന് അറിയില്ല ബ്രോ. ഇതുവരെ അറിഞ്ഞില്ലല്ലോ. പോയിന്റ് ടേബിൾ വൻ എന്താ പറയുന്നത്, വൻ അട്ടിമറി നടക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റ് ടേബിളാണ് നിലവിൽ നിൽക്കുന്നത്. സമനിലകൾ ടോപ്പ് ടേബിളിലുള്ളവർ സമനിലകളിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിനും എസ് ഈസ്റ്റ് ബംഗാളിനും പോലും പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഒഡീഷയുടെ കാര്യം ഏകദേശം കഷ്ടം തന്നെയാണ്. അവിടെ ഒരു ഫൗൾ വിസിൽ വിളിക്കുകയാണ്. റഫറി സൈഡ് റഫറി ഒരു ഫൗൾ വിസിൽ ഇടുകയാണ്. ബ്രൈറ്റ് ആണ് അവിടെ ഫൗൾ ചെയ്തതെന്നാണ് പറയുന്നത്. ചെന്നൈയിൻ എഫ് സിക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് മാത്രമേ കലാശിക്കുകയാണ്. 6 പേര് വാച്ച് ചെയ്യേണ്ട ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, താങ്ക് യു സോ മച്ച്. ഇനി വെഗേസ് ബ്രൈറ്റിന് നല്ലൊരു ഹോൾഡിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ റഫറി ഫൗൾ വിളിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. 42-ാം മിനിറ്റിലേക്ക് കളിയെത്തുന്നു ചെന്നൈയിൻ എഫ് സിന്റെ എസ് ഈസ്റ്റ് ബംഗാളിൽ. ഗ്രൂപ്പിൽ ആരും ഇല്ല, ലിങ്ക് കിട്ടും ബട്ട് ഒരാൾ മാത്രം കണ്ടുള്ളൂ. ഗ്രൂപ്പ് മിക്കവാറും കളയോടും, ഉടനെ തന്നെ ഗ്രൂപ്പ് കളയാൻ ചാൻസ് ഉണ്ട്. ഗ്രൂപ്പ് ഇനി വേണ്ടെന്ന്. ചെന്നൈയിൻ എഫ് സിന്റെ നല്ലൊരു മുന്നേറ്റം, പക്ഷേ ഗോളായി മാറുന്നില്ല. അവസാന സമയത്ത് ഗോൾ ലൈൻ സേവ് നടത്തുകയാണോ, കീഴിലൊരു സേവ് നടത്തുകയാണ് അവിടെ എസ് ഈസ്റ്റ് ബംഗാളിന്റെ പ്ലെയർ. അവിടെ എസ് ഈസ്റ്റ് ബംഗാളിനെതിരെ ചെന്നൈയിൻ എഫ് സിക്ക് ഗോൾ സ്കോർ ചെയ്യാവുന്ന രണ്ടാമത്തെ അവസരം അവിടെ.
അന്റെ കറക്റ്റ് ആയിട്ടൊരു ക്രോ നല്ലൊരു പന്ത് കൊടുത്തു, ക്രോസ് എന്ന് ചോദിച്ചാൽ ക്രോസ് ആയി മാറിയ, പക്ഷെ ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല അവിടെ. എനിക്ക് തോന്നുന്നു ഡിഫൻഡർ നാരായണ ദാസിന്റെ നല്ലൊരു അറ്റംപ്റ്റ് ആണ് അവിടെ കാണാൻ സാധിച്ചത്. നാരായണ ദാസാണ് അവിടെ ഗോൾ സേവ് നടത്തുന്നത്. ചേട്ടന്റെ ടീം ഏതാ? എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇനി മുതൽ ഇതിലാകും അമൽ ബ്രോ, ഇനി മുതൽ ഇതിനാൽ നല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ അപ്ഡേറ്റ്സും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈവും മറ്റേ ചാനലിൽ തന്നെ ഉണ്ടാവും. അവിടെ നാരായണ ദാസ് ഇല്ലായിരുന്നെങ്കിൽ ചെന്നൈ എഫ് സിക്ക് ഇവിടെ ഒരു ഗോൾ സ്കോർ ചെയ്യാമായിരുന്നു. അന്യതാപയുടെ മികച്ചൊരു കളിയാണ് അവിടെ കാണാൻ സാധിച്ചത്. പക്ഷെ അവിടെ ഒരു ത്രോ ഒരു കോർണർ ആണ് വഴങ്ങുന്നത്, ചെന്നൈ എഫ് സിക്ക് അനുകൂലമായ ഒരു കോർണർ ആണ്. ഇതൊരു ഗോളാക്കി മാറ്റാൻ സാധിക്കുമോ? പത്ത് പേരുമായി കളിക്കുന്ന ഒരു അഗ്രഷൻ ഒന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല. ചെന്നൈ എഫ് സിക്ക് എതിരെ 10 പേരുമായിട്ടാണ് എസ് സി ബംഗാൾ കളിക്കുന്നത്. ഇതൊരു ഷുവർ വിൻ ചാൻസ് ആണ് എസ് സി ബംഗാളിനെതിരെ ചെന്നൈ എഫ് സിക്ക് എന്ന് പറയുന്നത്. പക്ഷേ എന്താകുമെന്ന് കണ്ടറിയണം. 43 മിനിറ്റ് പിന്നിടുകയാണ്. ഷാക്കിർ ബ്രോ ഇങ്ങനെ തന്നെ സാധിച്ചു എന്നാണ് പറ്റിയേ. വേണ്ട ബ്രോ, ഗ്രൂപ്പ് കളയണ്ട. അത് അവളെ കിടക്കട്ടെ. കാരണം ചേടാ അത് സീനാണോ എന്ന് ചോദിച്ചാൽ സീനാണ്. ഒരുപാട് പേര് ഡിവോഴ്സ് ഇരവും പകലും. 44-ാം മിനിറ്റിലേക്ക് എടുക്കുന്നു. ചെന്നൈ എഫ് സി നില്, എസ് ഇസ് ബംഗാളിനിൽ. അവിടെ ഗോൾ 2-ാമത് അടിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെന്നൈ എഫ് സിയെ സംബന്ധിച്ച്. ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ രണ്ട് ടീമുകളുടെ ഭാഗത്തുനിന്നും ഇല്ല എന്ന് തന്നെ വേണം പറയാം. 44-ാം മിനിറ്റിലേക്ക് എടുക്കുന്നു. ഏകദേശം 2 മിനിറ്റായിരിക്കും ആണ് ഔട്ട് ടൈം ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷ. നെക്സ്റ്റ് കെ ബി എഫ് സി മാച്ച് 20K അടിക്കും അതിൽ. അമൽ ബ്രോ അതൊന്നും ഉണ്ടാവാൻ സാധ്യത. മുസമ്മിൽറ്റി ഞാൻ ഗ്രൂപ്പിൽ നിന്നാണ് വന്നത്, പ്ലീസ് ഗ്രൂപ്പ് നിർത്തരുത്. മുസമ്മിൽറ്റി നോക്കടാ ചേട്ടൻ, ചാനൽ വോയിസ് മാത്രമുള്ളൂ. ചേട്ടൻ ചാനൽ വോയിസ് മാത്രമുള്ളൂ. എന്താണ് 44-ാം മിനിറ്റിലേക്ക് കളിയുന്നു. ചെന്നൈ എഫ് സി നിൽ, എസ് ഇസ് ബംഗാൾ നിൽ. നില്ലാണ് പെവറാണ് രണ്ടു പേരും. പക്ഷേ 10 പേരുമായി കളിക്കുന്നതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ചെന്നൈ എഫ് സി സോറി എസ് ഇസ് ബംഗാളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അതൊരു ഓവർകം ചെയ്യാൻ സാധിച്ചാൽ ഇന്നത്തെ മത്സരത്തിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കേണ്ടി സാധിച്ചും. പക്ഷേ മാക്സിമം സമരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത് വലിയൊരു ഗുണം. അവരൊരു ഗോൾ കിക്ക് മാത്രമായി കലാശിക്കുകയാണ്. 44 മിനിറ്റ് പിന്നിടുമ്പോഴും ഒരു ഗോൾ എന്നുള്ളത് മാറി നിൽക്കുകയാണ് അവിടെ. ഡിവോഴ്സ് എന്താ പറ്റി? ഏത് ഗ്രൂപ്പാണ്? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പാണ് ബ്രോ. 45-ാം മിനിറ്റിലേക്ക് കളിയെത്തുന്നു. ചെന്നൈ എഫ് സി നിൽ, എസ് ഇസ് ബംഗാൾ നിൽ. നില്ലാണ് പെവറാണ് എസ് ഇസ് ബംഗാൾ അനുകൂലമായിട്ട് കോർണർ കിട്ടിയാണ്. നാരായണ ദാസ് ആണ് അവിടെ കോർണർ എടുക്കാൻ വരുന്നത്. അവിടെ ഒരു ഗോൾഡൻ സേവ് നടത്തിയ നാരായണ ദാസ് തന്നെയാണ് അവിടെ കോർണർ എടുക്കാൻ വരുന്നത്. ഈ ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചാൽ എസ് ഇസ് ബംഗാളിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരിക്കും. കോർണർ കൺസീഡ് ചെയ്യുകയാണ് ചെന്നൈ എഫ് സി. വീണ്ടും വീണ്ടും കോർണർ കൺസീഡ് ചെയ്തു. ആ ഒരു ഗോളാക്കി മാറുന്നില്ല, പക്ഷെ സീനായി മാറുന്നു. മെമോമോരോട് ഒരു ഹെഡറിന്റെ ശ്രമമായിരുന്നു, പക്ഷെ രക്ഷപ്പെടുകയാണ് അവിടെ. അമൽ ബ്രോ കണ്ടു ബ്രോ, കളി കണ്ടു, കളി കണ്ടു. എനിക്ക് കമന്റ് പറയാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ലിവർപൂളിന്റെ കളി വിട്ടു, ഏകദേശം 2000 പേര് കണ്ടു. 45-ാം മിനിറ്റിൽ കളിയുന്നു. 2 മിനിറ്റ് ആയിരിക്കും ആഡ് ഓൺ ടൈം ഫസ്റ്റ് ഹാഫിൽ കൊടുക്കുക. ഇവിടെ രണ്ട് പ്രാവശ്യം ചാൻസ് കിട്ടി ചെന്നൈ എഫ് സിക്ക് ഗോൾ സ്കോർ ചെയ്യാൻ. പക്ഷേ രണ്ട് പ്രാവശ്യം ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാതെ വരികയായിരുന്നു. ഒന്ന് സിപ്പോവിക്കിന്റെ ഒരു ചെറിയൊരു ഹെഡർ പാളിച്ച, രണ്ടാമത്തെ കാര്യം അരുതാബയുടെ നല്ലൊരു ബോൾ കൊടുത്തു. പക്ഷെ നാരായണ ദാസ് എന്ന ഡിഫൻഡർ അവിടെ നന്നായിട്ട് സേവ് ചെയ്യായിരുന്നു. നടന്നാൽ താങ്ക് യു സോ മച്ച് മീനാൽ ബ്രോ. അവിടെ 2 മിനിറ്റ് ആണ് ഫസ്റ്റ് ഹാഫിൽ ആഡ് ഓൺ ടൈം കൊടുത്തിരിക്കുന്നത്. ഈ 2 മിനിറ്റ് കൂടി ഓവർകം ചെയ്യാൻ സാധിച്ചാൽ എസ് ഇസ് ബംഗാളിനെ സംബന്ധിച്ച് ഗുണമാകും. മുസമ്മൽറ്റി എന്നെ മോഡാക്കും, ഞാൻ എല്ലാ ദിവസവും വരാറുണ്ട്. മുസമ്മൽറ്റി എടാ, ഈ ചാനലിൽ ഇനി മോഡറേറ്റേഴ്സ് എന്ന് നമുക്ക് ലൈവ് വാച്ചിങ് കൂടുകയാണെങ്കിൽ അടുത്ത മത്സരത്തിൽ മുസമ്മൽറ്റി മോഡറേറ്റർ ആക്കാം. നാളത്തെ മത്സരത്തിൽ മോഡറേറ്റർ ആക്കാം. എസ് ഇസ് ബംഗാളിൽ ഇൻസൈഡ് ബോക്സിൽ വരികയാണെങ്കിൽ ഗോൾ അടിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അവിടെ ഗോൾ അടിക്കാൻ സാധിക്കുമോ? പക്ഷേ ഗോൾ കീപ്പർ പന്ത് പിടിച്ചിരിക്കുകയാണ്. കീപ്പർ തന്നെ വിശാൽ കീത്ത് നന്നായിട്ട് പന്ത് പിടിച്ചിരിക്കുന്ന ഔട്ട് ചെയ്ത് അവിടെ ഗോൾ കീപ്പറെ പിടിച്ചു വെക്കുന്നതാണ്. വിശാൽ കേത്തിനെ അവിടെ പിടിച്ചെടുത്തതാണ് പ്ലേയേഴ്സ്. 45-ാം മിനിറ്റിലേക്ക് കളി, 46-ാം മിനിറ്റിലേക്ക് കളി എത്തുകയാണ്. നമുക്ക് നോക്കാം ഗൈസ്, ഇന്നത്തെ മത്സരത്തിൽ ഒരു കംബാക്ക് നടത്താൻ എസ് ഇസ് ബംഗാളിനെ കൊണ്ട് സാധിക്കുമെന്ന്. 10 മിനിറ്റുമായിട്ട് കളിച്ച് ഗോൾ അടിക്കുക എന്നുള്ളത് നിഷ്പ്രയാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി സീനാണ്. നമുക്ക് നോക്കാം, കണ്ടറിയണം എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്. അവർ ബ്രോ മോഡാക്കാൻ നാത്ത് കളി മോഡാക്കാം ബ്രോ. പണ്ടേ ഫുൾ ഹിന്ദിക്കാരനായിരുന്നു അല്ലേ ഈ ചാനൽ? അനുജെ ആയിരുന്നുടാ, ആയിരുന്നുടാ. പതിനൊന്ന് പേര് ലൈവ് വാച്ച് ഉണ്ട്. താങ്ക് യു സോ മച്ച്. എനി വേ ഗൈസ്, അവിടെ 1 മിനിറ്റ് കൂടി ആഡ് ഓൺ ടൈമിൽ വരാൻ നിൽക്കുന്നുണ്ട്. ആഡ് ഓൺ ടൈമിൽ 1 മിനിറ്റ് കൂടി അവശേഷിക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ എന്താകും അവരുടെ നാൽപ്പത്തിയേഴാം മിനിറ്റിലേക്ക് കളിയിരുന്നു. ആര് ജയിക്കും? അറിയില്ല മുസമ്മിൽബ്രോ. മലക്ക് പൊളിക്കാം, നമുക്ക് പൊളിക്കാം. പിന്നല്ല 10 പേര് ലൈവ് വാച്ച് ഉണ്ട്. താങ്ക് യു സോ മച്ച്. എനി വേ, അവിടെ ഈസ്റ്റ് ബംഗാൾ അനുകൂലമായ ഫ്രീ കിക്ക് കിട്ടിയാണ്. 10 പേരുമായി കളിക്കുന്ന ടീമാണ് എസ് ഇസ് ബംഗാൾ എന്ന് ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്. അനാവശ്യമായ റെഡ് കാർഡ് കണ്ട് അവിടെ പുറത്തേക്ക് പോകുമായിരുന്നു. ഓൾറെഡി നമുക്ക് ഫൗൾസ് നോക്കാം. 8 ഫൗളാണ് ചെന്നൈ എഫ് സി ഫൗൾ ചെയ്തിട്ടുള്ളത്. 4 ഫൗളുകൾ മാത്രമാണ് എസ് ഇസ് ബംഗാൾ. അതിൽ 2 ഫൗളും 2 യെല്ലോ കാർഡ് കിട്ടി. 2 യെല്ലോ കാർഡിന് റെഡ് കാർഡ് കണ്ട് അവിടെ അജിജിയത്തിൽ പുറത്തേക്ക് പോകുന്നത്. ഇതാണ് വേറൊരു കാര്യം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മുസമ്മൽ ടീം ബ്രോ, നൈൻ പീപ്പിൾസ് വാച്ചിങ് നൗ. എനിവേ, താങ്ക് യു സോ മച്ച് ഗീസ്. 47-ാം മിനിറ്റിൽ കളിക്കുന്നു ചെന്നൈ എഫ് സി നിൽ, എസ് ഇസ് ബംഗാളിൽ നിൽ. ബ്രോ എന്താ മുട്ടി മുട്ട അടിച്ച് അനുജം ജെ? അത് ചുമ്മാ ഒരു രസത്തിന് അടിച്ചാണ്, പക്ഷേ സീനാകുകയാണ്. നല്ല എരസി പോക്കിന്റെ നല്ല മൈൻഡ്ലി ആയിട്ടുള്ള നല്ലൊരു കാര്യമാണ്. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ ചെന്നൈ എഫ് സി നിൽ, എസ് ഇസ് ബംഗാളിൽ നിൽ. സെക്കൻഡ് ഹാഫിൽ വീണ്ടും കാണുമ്പോഴേക്കും ചെറിയൊരു ബൈ.
Now I'm swallowed. Now I'm the fool while you're breaking rules. Dangerous path that I follow. Oh, go on, just do what you do. And it
pain seems to follow like a shadow, dark and cold to the touch. Am I insane not to let go? Oh, go on, just do what you do. Can we break free?
my life.